നവോദയ ഓസ്ട്രേലിയ പെർത്ത് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ സമൂഹത്തിൽ മതേതരത്വത്തിൻ്റെ പ്രസക്തി എന്ന ചർച്ചയ്ക്ക് ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ചെത്തിയ മുഴുവൻ ആളുകളെയും ഹൃദയത്തോട് ചേർത്ത് ആദ്യമായി തന്നെ അഭിവാദ്യം ചെയ്യുകയാണ്. പ്രശസ്ത എഴുത്തുകാരൻ കെ ഇ എൻ പറഞ്ഞ പോലെ, രാജ്യസ്നേഹമല്ല സ്നേഹമുള്ള രാജ്യമാണ് നാം തേടേണ്ടതും നേടേണ്ടതും എന്നത് ഇന്നത്തെ ചുറ്റുപാടുകൾക്ക് പ്രാധാന്യം അർഹിക്കുന്ന വാക്കുകളാണ്. മതേതര മൂല്യങ്ങളിൽ അടിയുറച്ച് നിലപാടുള്ള ഒരു സമൂഹത്തിനെ വാർത്തെടുക്കുന്നതിൽ കാലോചിതമായ അതുപോലെ തന്നെ ചരിത്രപരമായ ദൗത്യം ഞങ്ങൾക്കും അതിൻ്റെ ഭാഗവും കടമയും നിർവഹിക്കാൻ ഉണ്ടെന്ന ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ശാസ്ത്ര പ്രചാരകനും ഗ്രന്ഥകാരനും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ഇംഗ്ലീഷ് വിഭാഗം അധ്യാപകനും ഈ വർഷത്തെ ജോസഫ് മുണ്ടശ്ശേരി അവാർഡ് ജേതാവുമായ പ്രൊഫസർ രവിചന്ദ്രൻ മാഷാണ്. മാഷയെ ഞാൻ ആദരപൂർവം സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തെ നവോദയ ഓസ്ട്രേലിയ പെർത്ത് കമ്മിറ്റിക്ക് വേണ്ടി ആദരപൂർവം സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ പെർത്തിലെ മലയാളി സമൂഹത്തിലെ മതരാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പൗരപ്രമുഖന്മാരായ നേതാക്കന്മാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കൂടിയ മുഴുവൻ സഖാക്കളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചർച്ചയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നവോദയയുടെ പ്രസിഡന്റ് ശ്രീ ബിജു മാത്യുവിനെ ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. സുഹൃത്തുക്കളെ, ഓസ്ട്രേലിയ പ്രവാസി മലയാളികളുടെ ഇടയിൽ ഇടതുപക്ഷ പുരോഗമന ചിന്തകൾ വെച്ച് പുലർത്തുന്ന ഒരുപറ്റം ആൾക്കാർ ചേർന്ന് രൂപീകരിച്ചിരിക്കുന്ന ഒരു സംഘടനയാണ് നവോദയ ഓസ്ട്രേലിയ. ഒരു പൊതുപരിപാടി സംഘടിപ്പിക്കണമെന്ന് ആലോചിക്കുന്ന ഈ സന്ദർഭത്തിലാണ് നമുക്കെല്ലാവർക്കും സുപരിചിതനായ ശ്രീ രവിചന്ദ്രൻ മാഷ് ഓസ്ട്രേലിയ പര്യടനത്തിന് വേണ്ടി വരുന്നത്. അതേക്കുറിച്ച് അദ്ദേഹത്തിന് സംസാരിക്കുകയും അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സമ്മതിക്കുകയും ചെയ്തു. ശ്രീ രവിചന്ദ്രൻ മാഷൊക്കെ നമുക്കറിയാം, ദീർഘനാളുകളായി അദ്ദേഹത്തിൻ്റെ പല പ്രഭാഷണ പരിപാടികളും അദ്ദേഹം പങ്കെടുക്കുന്ന ചർച്ചകളും പൊതുസമൂഹത്തിൻ്റെ ചിന്തകളെ ലഹരി പിടിപ്പിക്കുന്നു. ഈ പ്രഭാഷകളിൽ അഗ്രഗണ്യനായ അദ്ദേഹവുമായി നേരിട്ട് സംവദിക്കാൻ പറ്റിയ അവസരം നമുക്കൊരിക്കലും മറക്കാനാവാത്ത അനുഭവമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ശ്രീ രവിചന്ദ്രൻ മാഷിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ഓസ്ട്രേലിയയിലെ ഈ ചുരുങ്ങിയ തിരക്ക് പിടിച്ച സന്ദർശനത്തിൽ പെർത്തിൽ വന്നൊരു പ്രഭാഷണം നടത്താൻ സമയം കണ്ടെത്തിയ മാഷിന് ആദ്യം ഞാൻ ആശംസ അർപ്പിക്കുന്നു. ഇന്ത്യൻ സമൂഹത്തിൽ മതേതരത്വൻ്റെ പ്രസക്തി എന്ന വിഷയത്തിലുള്ള മാഷിൻ്റെ പ്രഭാഷണം ഇവിടെ സംഘടിപ്പിക്കാൻ സന്നദ്ധത കാണിച്ച നവോദയ പ്രസ്ഥാനത്തോടും എൻ്റെ ആശംസകൾ അർപ്പിച്ചുകൊള്ളുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ ജാതി മത ചിന്തകൾക്ക് അതീതമായ ഒരു ഭാവി തലമുറയെ കെട്ടിപ്പടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഓസ്ട്രേലിയൻ സമൂഹവുമായി ഒത്തുചേർന്നു പോകുവാൻ ജാതി മത ചിന്തകൾക്ക് അതീതമായ ശാസ്ത്ര അവബോധവും സ്വതന്ത്ര ചിന്തകളും മുൻതൂക്കം നൽകാൻ നമ്മൾ ഓരോരുത്തരും ഉണരേണ്ടിയിരിക്കുന്നു. ഇതിനുള്ള ഒരു തുടക്കം രവിചന്ദ്രൻ മാഷിൻ്റെ ഈ പ്രഭാഷണത്തിലൂടെയാണെന്നുള്ളത് നമുക്ക് ഏവർക്കും അഭിമാനിക്കാം. ഇന്നത്തെ പ്രഭാഷണത്തിലൂടെ ഈ പരിപാടി വിജയത്തിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പെർത്ത് മലയാളി സംഘടനകളുടെ പ്രതിനിധികൾക്കും സദസ്യരായ നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. ആദ്യമായി ഇവിടെ വരാൻ സാധിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു. ഒപ്പം എന്നെ ഇവിടെ ക്ഷണിക്കുകയും നിങ്ങളെയൊക്കെ കാണാനും നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുമുള്ള ഒരവസരം ഒരുക്കിയതിന് നവോദയോട് നന്ദി പറയുന്നു. ഒപ്പം ഇവിടെ എന്നെ കേൾക്കാനായി എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. ഈ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയ ഒരു പ്രഭാഷണം, അത് കഴിഞ്ഞ് നിങ്ങളുമായി ഒരു ഇൻട്രാക്ഷനാണ്. കാരണം അഡ്ലൈഡിലും ബ്രിസ്ബെയിനിലും കാൻബറയിലും എല്ലാം പോയപ്പോൾ അവിടെ കണ്ട ഒരു കാര്യം, സദസ്സുമായി ഉള്ള ഇൻട്രാക്ഷൻ, ചോദ്യങ്ങൾ, അതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് കണ്ടു. സോ നമുക്ക് ഇവിടെയും അതാകാം. കുറച്ച് കാര്യങ്ങൾ ആദ്യമായി പറഞ്ഞു വെക്കാം. സി, മനുഷ്യൻ ഇവിടെ വന്നിട്ട്, അതായത് ഹോമോ സാപ്പിയൻസ് സാപ്പിയൻസ് എന്ന് പറയുന്ന ജീവിവർഗം വന്നിട്ട് ഒരു 1.5 ലക്ഷം വർഷമായിട്ടുണ്ടാവും. നമ്മോടൊപ്പം തന്നെ ഹോമോ സാപ്പിയൻസിൽ വേറെ 3
സ്പീഷീസുകൾ ഉണ്ടായിരുന്നു. ഡെനിസോവൻസ് ഉണ്ടായിരുന്നു, ഫ്ലോറൻസിസ് ഉണ്ടായിരുന്നു, നിയാൻഡർതാലിൻസിസ് ഉണ്ടായിരുന്നു. ഇവരാരും അതിജീവിച്ചിട്ടില്ല. സാപ്പിയൻസ് സാപ്പിയൻസ് എന്ന് പറയുന്ന നമ്മൾ മാത്രമാണ് അതിജീവിച്ചത്. ഏത് ജീവികളെ എടുത്ത് നോക്കിയാലും ആ ജീവികൾ കൂട്ടമായി ജീവിക്കുമ്പോൾ ചില വ്യവസ്ഥകൾ, ചില രീതികൾ, ചില നിയമങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് കൂട്ടമായി ജീവിക്കുന്നതിൽ അനിവാര്യമായ കാര്യമാണ്. മനുഷ്യന് ഭാഷാശേഷി വന്നിട്ട് ഒരു 50,000 മുതൽ 70,000 വർഷങ്ങൾക്ക് മുന്നെയാണ് നമ്മുടെ മസ്തിഷ്കത്തിൽ ഭാഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഒരു ക്വാണ്ടം വ്യതിയാനം എന്ന് വേണമെങ്കിൽ പറയാം, ഒരു മ്യൂട്ടേഷൻ സംഭവിക്കുന്നതും അതനുസരിച്ചുള്ള അവയവങ്ങളുടെ ഉപയോഗം ആരംഭിക്കുന്നത്. അതിനുശേഷം നമ്മളിങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കൃഷി ആരംഭിക്കുന്നത് ഒരു 12,000 വർഷങ്ങൾക്ക് മുന്നേ, എഴുത്ത് വരുന്നത് ഒരു 5,000 വർഷങ്ങൾക്ക് മുന്നേ. ഇതിനെവിടെയോ രാജാവ് നമ്മളുടെ ഇടയിലേക്ക് വന്നു. ആദ്യമത് ഗോത്രത്തലവനായിരുന്നു, മൂപ്പൻ എന്നൊക്കെ പറയും. അതിനുശേഷം നാടുവാഴി രാജാവ്. അതിനുശേഷം നമ്മൾ ഇന്ന് കാണുന്നത് രാജാവ് പോയി, പകരം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന മന്ത്രിമാരും ഒക്കെ ഭരിക്കുന്ന ഒരവസ്ഥയാണ്. ഇവിടെ ഒരു കാര്യമുള്ളത്, മിക്ക സമൂഹങ്ങളിലും എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഭരിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം, എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് ഉണ്ടാകേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് അതാത് ജനതയ്ക്ക് ഒരു അറിവുണ്ടായിരുന്നു, ഒരു ധാരണ ഉണ്ടായിരുന്നു. ഈ ധാരണകൾ പലതും ആദ്യ കാലഘട്ടത്തിൽ നായാട്ട് നിയമങ്ങൾ, ആരായിരിക്കണം വേട്ടയാടേണ്ടത്, എങ്ങനെയാണ് പങ്കുവെക്കേണ്ടത്, എന്തൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള നിയമങ്ങൾ. പിന്നീട് നാട്ടു നിയമങ്ങളും ഉണ്ടായി, ഗോത്ര നിയമങ്ങളും ഉണ്ടായി. അതോടൊപ്പം അവസാനം നമ്മൾ കാണുന്നത് ഈ നിയമങ്ങൾ ക്രോഡീകരിക്കുന്ന വ്യവസ്ഥകൾ വിശ്വാസങ്ങളുമായി കൂട്ടിക്കലർത്തി മതങ്ങളായി മാറുന്നു. മതം എന്ന് പറഞ്ഞാൽ വളരെ പുതിയൊരു സാധനമാണ്, വളരെ പുതിയ സാധനമാണ്. കൂടിപ്പോയി ഏറ്റവും പഴയ മതത്തിന് പോലും ഒരു 4,000 വർഷം പോലും പഴക്കം ഉണ്ടാവില്ല. പിന്നെ ഓർഗനൈസ്ഡ് റിലീജിയൻ എന്ന് പറയുമ്പം വളരെ പുതിയ സാധനമാണ്, അത്ര പോലും പഴക്കമില്ല. അപ്പോൾ നമ്മളുടെ മുന്നോട്ട് പോക്കിനെ ആ കാലഘട്ടത്തിലെല്ലാം സഹായിച്ചുകൊണ്ടിരുന്നത് ഒരു ഘട്ടത്തിൽ മതമായിരുന്നു, അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, നിയമങ്ങളായിരുന്നു. മത നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, മതത്തിന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള ശേഷി ഉള്ളതായിട്ട് അറിയില്ല. അത് ശരിക്കും ചെയ്യുന്നത് അതാത് സമൂഹത്തിൽ നിലവിലുള്ള കാര്യങ്ങൾ സംശീകരിച്ചെടുക്കുക. അതായപ്പോൾ നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് അറിയുമ്പോൾ ശരിക്കും ഇസ്ലാം ഈസ് ആൻ ഇൻവിറ്റേഷൻ ലെറ്റർ ടു ദ 7th century അറേബ്യ എന്നാണ് പറയുക. 7th century അറേബ്യയിൽ നിലവിലിരുന്ന നല്ലതും ചീത്തയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇസ്ലാം എന്ന് പറയുന്ന ഒരു വലയിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. മതത്തിൻ്റെ ഒരു പ്രശ്നം, അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. എല്ലാ മതങ്ങളും അത് നിലനിന്ന കാലഘട്ടങ്ങളെ ഒപ്പിയെടുത്തിട്ടുണ്ട്, സംതിങ് ലൈക്ക് എ കൾച്ചറൽ ഫോസിൽ ആണ്. പക്ഷേ പ്രശ്നം മതങ്ങൾ എല്ലാ കാലത്തേക്കുമായിട്ടുള്ള നിയമങ്ങളോ ആചാരങ്ങളോ ജീവിത വ്യവസ്ഥകളോ മനുഷ്യന് സാധ്യമല്ല. മാറുന്ന ഒരു ലോകത്താണ് മനുഷ്യൻ ജീവിക്കുന്നത്, എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യൻ്റെ ചിന്ത, അവൻ്റെ ധാരണകൾ, അവന് ചുറ്റുമുള്ള ലോകമൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എക്കാലത്തേക്കുമായിട്ടുള്ള നിയമങ്ങൾ, വ്യവസ്ഥകൾ അസാധ്യമാണ്. സനാതനം എന്നുള്ള വാക്ക് പരിഹാസ്യമാണ്. സനാതനമായിട്ട് യഥാർത്ഥത്തിൽ മനുഷ്യനെ സംബന്ധിച്ച് മാത്രമല്ല, ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് തന്നെ ഒന്നുമില്ല, എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പം എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള പ്രപഞ്ച നിയമത്തെ ലംഘിക്കുന്ന ഒന്നാണ് മതം. മതം എന്ന് പറയുന്നത് മാറ്റമില്ലാത്തതെന്തോ അതാണ് മതം. ഒരു കാലഘട്ടത്തിൽ മതപരമായ പരിഹാരങ്ങൾ മതിയാകുമായിരുന്നു, റിലീജിയസ് ആയിട്ടുള്ള സൊല്യൂഷൻസ് മാത്രം മതിയാകും. പക്ഷേ ഒരു ഉദാഹരണമായിട്ട്, ഒരു കാട്ടിൽ ഒരു രോഗം പിടിപെടുന്നു, കുറേ പേര് മരിക്കുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് 10-15 പേര് മരിച്ചു. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പം കാട്ടുമൂപ്പൻ പറയുന്നു, നമ്മൾ ഒരു മത പരിഹാരം വരികയാണ്, ഒരു റിലീജിയസ് സൊല്യൂഷൻ വരികയാണ്. സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ രോഗങ്ങളെല്ലാം തന്നെ ദൈവങ്ങൾ അയക്കുന്ന ശിക്ഷയാണ്, അല്ലാതെ വേറൊരു എക്സ്പ്ലനേഷൻ അവിടെ ഇല്ല. അപ്പോൾ ദൈവങ്ങൾ ശിക്ഷ അയക്കുകയാണെങ്കിൽ അവരെ കൈ കയറി പിടിക്കുക, അവരെ തടയുക, അതാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അവരെ പ്ലീസ് ചെയ്യുക. എങ്ങനെയാണ് ദൈവത്തെ പ്ലീസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു മനുഷ്യനെ പ്ലീസ് ചെയ്യുന്നത്, അതുപോലെയാണ് ദൈവത്തെ പ്ലീസ് ചെയ്യുക. ആഹാരം കൊടുക്കുക, വാഴ്ത്തിപ്പാടുക, പ്രശംസിക്കുക, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ദിവസം നമ്മളെ പ്രാർത്ഥനകൾ ശരിയാകാത്തതുകൊണ്ടാകാം ഈ 10-15 പേര് മരിച്ചത്. അപ്പോൾ നമുക്ക് ഈ ഈ ഗോത്രം മുഴുവൻ ഒരു ദിവസം നമുക്ക് പട്ടിണി കിടന്നുകൊണ്ട് ഒരു സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കാം എന്ന് ഈ മൂപ്പൻ പറയുന്നു.
അങ്ങനെ ഈ ഗോത്രം മുഴുവൻ ആ കാട്ടിലെ ഒരു വലിയ മൈതാനത്ത് എത്തിച്ചേരുകയും അവർ ഒരു ദിവസം ഉപവാസം അനുഷ്ഠിക്കുകയും ചെയ്തു. ആ ഉപവാസത്തിന് ശേഷം ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ എൻ്റെ ഗോത്രം ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി. കാരണം പകർച്ചവ്യാധി വന്നാണ് ആദ്യം 15 പേര് മരിച്ചത്. അപ്പോൾ ഇപ്പോൾ പകർച്ചവ്യാധി പിടിപെട്ട കാരിയേഴ്സായിട്ടുള്ള ഒരുപാട് പേര് അതിനകത്തുണ്ടായിരുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കൂട്ടപ്രാർത്ഥന നടത്തിയപ്പോൾ ബാക്കി കാര്യം ശരിയായി. ഇത് ഒരു മതപരിഹാരമാണ്. ഈ മതപരിഹാരങ്ങൾ മതിയാവില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് നമ്മൾ മതേതരമായ പരിഹാരങ്ങൾ അന്വേഷിക്കുന്നത്. മതേതരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതത്തിന് ഇതരമായ എന്നാണ് അർത്ഥം. അവിടെ മതം വരുന്നില്ല, അതാണ് പ്രധാനമായിട്ടും കാണേണ്ടത്. ഞാൻ ഈ പറഞ്ഞ പരിഹാരം മതപരിഹാരമാണ്. ഇത് അങ്ങനെയല്ല അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത്. ചിലയിടത്ത് മതപരിഹാരം മതിയാവുമായിരിക്കും. ചിലപ്പോൾ ഉദാഹരണമായിട്ട് ബാധകേറി ഒരാളെ ഒഴിപ്പിക്കാൻ ഒരു ഡോക്ടർക്ക് സാധിക്കില്ല. കാര്യം ബാധയെന്ന് പറയുന്നത് ഇല്ലാത്തതാണ്. ഇല്ലാത്തത് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളെ ഇല്ലാത്തതുണ്ടെന്ന് പറയുന്ന ആൾക്കേ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അതാണ് പല കാര്യങ്ങളും ആശ്വാസങ്ങളും ഒക്കെ വരുന്നത് അങ്ങനെയാണ്. അപ്പം രണ്ട് ഡെല്യൂഷൻസ് ആണ് അവിടെ ഏറ്റുമുട്ടുന്നത്. ഡെല്യൂഷനും റിയാലിറ്റിയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ നല്ല റിസൾട്ടൊന്നും കൊണ്ടുവരില്ല. അപ്പോൾ ഇതാണ് മതേതര പരിഹാരങ്ങളിൽ നിന്നാണ് മതേതരമാകാനുള്ള സമൂഹങ്ങളുടെ ആശയം അല്ലെങ്കിൽ ആഗ്രഹം തുടങ്ങുന്നത്. അതിൽ നിന്നാണ് രാജ്യങ്ങൾ മതേതരമാകാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം ഇന്ത്യ ആയാലും ലോകത്തെമ്പാടുള്ള രാജ്യങ്ങളിലെല്ലാം തന്നെ രണ്ട് ശക്തികളാണ് അധികാരത്തിൽ പിടിമുറുക്കിയിരുന്നത് അല്ലെങ്കിൽ ജനങ്ങളെ നിയന്ത്രിച്ചിരുന്നത്. ഒന്ന് മതം, രണ്ട് രാജാവ്. രാജാവ് എന്ന് പറയുന്നത് മറ്റൊരു അധികാര കേന്ദ്രമാണ്. പക്ഷെ എല്ലായിടത്തും നമ്മൾ കാണുന്നത് രാജാവ് മതത്തിന് കീഴ്പ്പെട്ടുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ രാജാക്കന്മാരെല്ലാം അവരുടെ ഹോബി എന്ന് പറയുന്നത് യാഗവും യജ്ഞവും ആയിരുന്നു. യാഗവും യജ്ഞവും യഥാർത്ഥത്തിൽ ഫേവർ ചെയ്യുന്നത് പുരോഹിത വർഗത്തെയാണ്. അതിനകത്ത് സംശയമില്ല. എല്ലാത്തിനും മതപരമായ പരിഹാരം തന്നെയാണ് അവർ നിർദ്ദേശിച്ചിരുന്നത്. ഒരു വരൾച്ച വരികയാണെങ്കിൽ രാജാവിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു ദാരിദ്ര്യം വരികയാണെങ്കിൽ, ക്ഷാമം വരികയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ പുരോഹിതൻ വരുന്നു, എന്നിട്ട് പറയുന്നുണ്ട് ഇത് പണ്ട് ഇത് രാജാവിൻ്റെ കുഴപ്പമൊന്നുമല്ല, ഇത് പണ്ട് എക്സ് എന്ന് പറയുന്ന ഒരു മഹർഷി വൈ എന്ന് പറയുന്ന ഒരു കന്യകയുമായി ഇസഡ് എന്ന് പറയുന്നൊരു സ്ഥലത്ത് വെച്ച് എക്സ് വൈ ഇസഡ് എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്തതാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം. അതുകൊണ്ട് അത് പരിഹരിക്കാനായിട്ട് നമുക്ക് നാളെ തൊട്ട് ഒരു യജ്ഞം സംഘടിപ്പിച്ച് കളയാം. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾ കൊണ്ടുവരിക, വീട്ടിലുള്ള പശു മറ്റ് സാധനങ്ങൾ. അപ്പോൾ ജനങ്ങളെല്ലാം ഇത് കൊണ്ടുവരുന്നു. അപ്പോൾ അവർ ചിന്തിക്കുന്ന എന്താണ്, നമ്മുടെ രാജാവ് അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല, നമ്മുടെ പുരോഹിതൻ അദ്ദേഹം രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഇങ്ങനെയുള്ള പരിഹാരങ്ങൾ ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരുന്നത്. ഈ സൂര്യഗ്രഹണമൊക്കെ വരുമ്പോൾ ഇതേ കണക്ക് ചെയ്യാറുണ്ട്. സൂര്യഗ്രഹണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ ചെറിയ ഒരു പ്ലാനറ്റ് ആയതുകൊണ്ട് മാക്സിമം 7 മിനിറ്റിൽ കൂടുതൽ ഒരു സൂര്യഗ്രഹണം ഉണ്ടാകാറില്ല. അത് ചിലപ്പോൾ സെക്കൻഡുകളായിരിക്കും, ചിലപ്പോൾ 1 മിനിറ്റൊക്കെ ആയിരിക്കും. അപ്പോൾ പണ്ട് ബ്രാഹ്മണർ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം, ഈ സൂര്യഗ്രഹണം സംഭവിക്കുമ്പോൾ വെള്ളത്തിലിറങ്ങി കിടന്നിട്ട് ഈ മൺചിരാതുകളിൽ ഇങ്ങനെ ദീപം കൊളുത്തി ഇങ്ങനെ നിന്നിട്ട് എന്തോ കാണിക്കും. അപ്പം ചുറ്റുമുള്ള ആളുകളെല്ലാം തന്നെ തൊഴുകയുമായിട്ട് ഇങ്ങനെ ചുറ്റി നിൽക്കും. കുറേ കഴിയുമ്പം ഗ്രഹണം മാറുകയാണ്. ഗ്രഹണം മാറുമ്പോൾ ഇവർ ചെയ്തതിന് ഫലമുണ്ടാവുകയാണ്. ഇത് കൺമുന്നിലാണ് അതിൻ്റെ തെളിവ് വരുന്നത്. സൂര്യനെ ഗ്രഹിച്ച് എന്താണോ ഗ്രഹിച്ചത്, അത് രാഹുവെന്നോ കേതുവെന്നോ എന്തോ ആയിക്കോട്ടെ, അതിനെ മാറ്റാനായി ഒരു ജനതയ്ക്ക് വേണ്ടി മുഴുവൻ ബ്രാഹ്മണർ വെള്ളത്തിലിറങ്ങി നിന്ന് ഇങ്ങനെ ത്യാഗം ചെയ്യുകയാണ്. അതിനുടൻ ഫലം ഉണ്ടാവുകയും ചെയ്യും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവരിറങ്ങി നിന്നില്ലെങ്കിൽ ഇത് പോകും എന്ന് നമ്മൾ അറിയാൻ പോലുമുള്ള അവസരം അവർ തരുന്നില്ല. കാര്യം അവരിറങ്ങി നിൽക്കുക. അത് ബ്രാഹ്മണന് പകരം അവിടെ വേറെ ഏതെങ്കിലും ആൾക്കാർ ഇറങ്ങി നിന്നാലും ഇത് തന്നെ സംഭവിക്കും എന്നറിയാനുള്ള അവസരം പോലും അവർ തരുന്നില്ല. കാരണം അവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. അത് ശ്രേണീബന്ധമായ ഉച്ചനീചത്വ ക്രമത്തിൽ അടിസ്ഥാനപ്പെട്ടുള്ള അന്ധവിശ്വാസങ്ങളുടെ വിതരണമായിരുന്നു എന്ന്. ഇതാണ് മതപരിഹാരങ്ങൾ. ഇന്ത്യയിലും അങ്ങനെയായിരുന്നു, യൂറോപ്പിൽ തന്നെയാണ്. ക്രിസ്ത്യാനിറ്റി ആയിരുന്നു, അറിയാമല്ലോ. ക്രിസ്ത്യാനിറ്റി കുരിശുയുദ്ധങ്ങൾ നടത്തുക എന്നുള്ളതായിരുന്നു രാജാക്കന്മാരുടെ പ്രാഥമികമായ കർത്തവ്യം. ഇംഗ്ലണ്ടിലെ രാജാവ് കുരിശുയുദ്ധം നടത്താനായിട്ട് നാടുകൾ കടന്നു പോകുന്നു. സ്വീഡനിലെ ഇന്ന് ഏറ്റവും മതേതരത്വത്തിന് അല്ലെങ്കിൽ മതനിരാസത്തിന് ഏറ്റവും പേര് കേട്ടിട്ടുള്ള സ്വീഡനിലെയും നോർവേയിലെയും രാജാക്കന്മാർ കുരിശുയുദ്ധം നടത്താനായി പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മതവും രാഷ്ട്രവും തമ്മിലുള്ള ഒരു ഭിന്നത അവിടെ ഉണ്ടായിരുന്നില്ല, രണ്ടും ഒന്ന് തന്നെയായിരുന്നു. അതിനെ കുലുക്കുന്ന ആദ്യത്തെ
ഒരു സംരംഭം എന്ന് പറയാവുന്നത് ഫ്രഞ്ച് റെവല്യൂഷൻ. ആ ഫ്രഞ്ച് റെവല്യൂഷന് മുന്നേ തന്നെ യൂറോപ്പിൽ ഉദയം കൊണ്ടിട്ടുള്ള ജ്ഞാനോദയം. ജ്ഞാനോദയം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി മനുഷ്യൻ പ്രധാനമാണ്, വ്യക്തി പ്രധാനമാണ്, മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ മനുഷ്യൻ അറിയാൻ കഴിയും, മറ്റുള്ളത് മനുഷ്യനൊന്നും അറിയാൻ കഴിയില്ല, മനുഷ്യൻ അന്വേഷിക്കാൻ കഴിയില്ല, എല്ലാം പുസ്തകങ്ങൾ, ഒരിക്കൽ മാത്രമായി എഴുതപ്പെട്ട പുസ്തകങ്ങൾ, എഡിഷൻസ് അല്ലെങ്കിൽ പരിഷ്കരണം സാധ്യമല്ലാത്ത പുസ്തകങ്ങൾ, ഏതോ അപൗരുഷേയമായ പുസ്തകങ്ങൾ, അതാണ് അതിനേക്കാൾ രസം. മനുഷ്യനൊന്നും രചിക്കാത്ത പുസ്തകങ്ങൾ, ആ പുസ്തകങ്ങളിലെ നിയമങ്ങൾ എക്കാലത്തേക്കും വേണം എന്നുള്ളൊരു വാശി. അതിൽ നിന്ന് യൂറോപ്പ് മെല്ലെ വഴിമാറുന്നതാണ് ജ്ഞാനോദയ കാലത്ത് സംഭവിക്കുന്നത്. അത് ജ്ഞാനോദയത്തിൻ്റെ ഒരു അടിസ്ഥാനം തന്നെ മതത്തിനെതിരെയുള്ള ഒരു വലിയ കലാപമാണ്. ദിദ്രോയുടെ വാക്കുകൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ദിദ്രോ പറഞ്ഞൊരു കാര്യം, Man cannot be free until the last king is strangulated in the entrails of the last priest. അവസാനത്തെ പുരോഹിതന്റെ കുടൽമാലകൾ കൊണ്ട് അവസാനത്തെ രാജാവിനെ കഴുത്ത് മുറുക്കി കൊല്ലുന്നത് വരെ മനുഷ്യൻ സ്വാതന്ത്ര്യം എന്താണെന്ന് അറിയാൻ പോകുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജ്ഞാനോദയത്തിൻ്റെ ഒരു അന്തസ്സത്തെ അനുഭവി പുരോഹിതന്മാരെയും രാജാക്കന്മാരെയും കൊല്ലണമെന്നല്ല, രണ്ടധികാര കേന്ദ്രങ്ങൾ, ഒന്ന് പുരോഹിതൻ, മറ്റൊന്ന് രാജാവ്. ഇവരുടെ കയ്യിലാണ് അധികാരം ഇരിക്കുന്നത്. മനുഷ്യൻ്റെ ഭാഗതയും മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഇവർ രണ്ടു കൂട്ടരുമാണ്. ഇവരെ രണ്ടുപേരെയും നശിപ്പിക്കുക. ഓഫ് കോഴ്സ് രാജാവിനെ നശിപ്പിച്ചു. ജീവിച്ചിരിക്കുന്ന രാജാക്കന്മാരെല്ലാം ഏതാണ്ട് ഫോസിലുകൾ മാത്രമാണ്. എലിസബത്ത് രാജ്ഞിയായാലും നേപ്പാളിലൊക്കെ ആയിരുന്നു അവസാനം ഉണ്ടായിരുന്നത്, അവിടെയും നമ്മൾ കാണുന്നത് ഇതുതന്നെയാണ്. പക്ഷെ ഒരാൾ വീണിട്ടില്ല, പുരോഹിതൻ വീണിട്ടില്ല. പുരോഹിതൻ വീണ സമൂഹങ്ങളുണ്ട്, വീഴാത്ത സമൂഹങ്ങളുണ്ട്. നമ്മളുടെ മാതൃസമൂഹം എന്ന് പറയുന്നത് പൗരോഹിത്യത്തിന് തഴച്ചു വളരാൻ ഇപ്പോഴും സാധിക്കുന്ന ഒരു സമൂഹമാണ്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് മതേതരത്വം എന്ന് പറയുന്ന ഒരു ആശയം ഒരിക്കലും ഉണ്ടായിട്ടില്ല. മതേതരത്വം ഉണ്ടാകാനായിട്ടുള്ള സാംസ്കാരിക അല്ലെങ്കിൽ ബൗദ്ധിക പരിസരങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. ഇന്ത്യ എന്ന് പറയുന്നത് മതനിർദ്ദേശങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ജനത തന്നെയായിരുന്നു. എന്തുകൊണ്ടാണ് നാഥറാം ഗോഡ്സെ എന്ന് പറയുന്ന ബ്രാഹ്മണനെ, മഹാത്മാഗാന്ധി എന്ന നേതാവിനെ കൊന്നതിൻ്റെ പേരിൽ കൊല്ലാൻ സാധിച്ചത് അല്ലെങ്കിൽ ശിക്ഷിക്കാൻ സാധിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന IPC ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു പുസ്തകവും, ഇതിൻ്റെ രണ്ടിൻ്റെയും സഹായമില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഒരു ബ്രാഹ്മണനെ കൊല്ലാൻ സാധിക്കില്ല. ബ്രാഹ്മണനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ബ്രഹ്മഹത്യാ പാപമാണ്. തിരുവിതാംകൂറിലൊക്കെ ശിക്ഷകളുണ്ടായിരുന്നു, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവാം. ജലപരീക്ഷ, തൂക്കപരീക്ഷ, അഗ്നിപരീക്ഷ, ഇങ്ങനെ പല പല പരീക്ഷകളുണ്ടായിരുന്നു. അതിൽ ജലപരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ താഴ്ന്ന സമുദായങ്ങൾക്കുള്ള പരീക്ഷയാണ്. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കുളത്തിൽ ഇറങ്ങണം, കുളത്തിൽ ചാടണം അല്ല നീന്തണം, അതേ ഉള്ളൂ. പക്ഷേ ആ കുളത്തിൽ ഒരു 40,000 മുതലകൾ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മുതല പിടിക്കും, കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈസി ആയിട്ട് കയറിപ്പോരും. ഇതാണ് അതിൻ്റെ അടിസ്ഥാനം. പിന്നെ അതുപോലെ തന്നെ കുറച്ചുകൂടെയൊക്കെ കൂടിയ ജാതിക്കാർക്കുള്ളതാണ് അഗ്നി പരീക്ഷ എന്ന് പറഞ്ഞാൽ തിളച്ച എണ്ണയിൽ കൈമൂക്കുക. കൈ പൊള്ളിക്കഴിഞ്ഞാൽ കുറ്റം ചെയ്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. പിന്നെ മറ്റൊന്നുള്ളതാണ് വിഷപരീക്ഷ. അത് വളരെ സിമ്പിളാണ്, ഒരു 2 കിലോമീറ്റർ നടക്കുക രാവിലെ എഴുന്നേറ്റ്. പക്ഷേ ഒരു ഒരു കണ്ടീഷൻ, ഒരു 2 ലിറ്റർ വിഷം കുടിച്ചിട്ട് നടക്കണം. അതിനിടയ്ക്ക് വീണാൽ നിങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഈ തൂക്കപരീക്ഷയാണ് ഏറ്റവും രസം. തൂക്കപരീക്ഷ എന്ന് പറയുന്ന ബ്രാഹ്മണനുള്ള ശിക്ഷയാണ് തൂക്കപരീക്ഷ. അതിങ്ങനെയാണ്, നിങ്ങൾ വിചാരിക്കും പിടിച്ച് തൂക്കും എന്ന്, അതങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. തൂക്കപരീക്ഷ എന്ന് പറയുമ്പോൾ ബേസിക്കലി ഒരു ബ്രാഹ്മണൻ ഒരു കൊലപാതകം ചെയ്തു അല്ലെങ്കിൽ ഒരു റേപ്പ് ചെയ്തു എന്നിരിക്കട്ടെ, അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് വരും, എന്നിട്ട് അദ്ദേഹത്തെ ഒരു ത്രാസിൽ വെച്ച് തൂക്കും. തൂക്കുന്നത് ഇതേ കണക്ക് സ്വർണം തൂക്കുന്ന ത്രാസോ അല്ലെങ്കിൽ ബേക്കറിയിലൊക്കെ ഇരിക്കുന്ന ഡിജിറ്റൽ ത്രാസോ ഒന്നും അല്ല, മറിച്ച് ഈ മരച്ചീനിയും വിറകും ഒക്കെ തൂക്കുന്ന പഴയ ത്രാസുകൾ പഴയ ആൾക്കാർക്കറിയാം. ഒരു ഏകദേശ കണക്ക് കിട്ടും, അത്രയേ ഉള്ളൂ. അതിൽ ആദ്യം തൂക്കിയിട്ട് അതിൻ്റെ വെയിറ്റ് എടുക്കും, എന്നിട്ട് ഒരു തുളസിയില എടുക്കും, വളരെ മനോഹരമായ ഒരു കുഞ്ഞു തുളസിയില എടുത്തിട്ട് ഈ തുളസിയിലേക്ക് ഇയാൾ ചെയ്ത കുറ്റം ഇങ്ങനെ മന്ത്രം ചെയ്ത് ഇങ്ങനെ കയറ്റും. റേപ്പ്, ദ റേപ്പ് എന്ന് പറയുന്ന സാധനം ഇങ്ങനെ കയറ്റും. അപ്പോൾ ഈ കുറ്റഭാരം കൊണ്ട് ഈ തുളസിയിലേക്ക് ഭയങ്കര ടൺ കണക്കിന് തൂക്കം ഉണ്ടാകും എന്നാണ് സങ്കല്പം. എന്നിട്ട് ഈ തുളസിയിലയും ബ്രാഹ്മണനെയും കൂടെ ഒരു തട്ടിൽ വെച്ചിട്ട് ഒന്നുകൂടെ തൂക്കും. ആദ്യത്തെ ഭാരത്തിൽ നിന്ന് വ്യത്യാസം ഉണ്ടെങ്കിൽ കുറ്റം ചെയ്തിട്ടുണ്ട്, കുറ്റഭാരം കാരണമാണ് വന്നത്, ഇല്ലെങ്കിൽ ഇല്ല. ഇതായിരുന്നു
ഒരു 150 വർഷം മുമ്പൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ശിക്ഷാക്രമം. ഞാൻ പറഞ്ഞു വരുന്നത് എങ്ങനെയാണ് മതപരിഹാരങ്ങളും മതനിർദ്ദേശങ്ങളും നമ്മുടെ ഭരണത്തെ സ്വാധീനിച്ചിരുന്നത് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് നാദറാം ഗോഡ്സെയുടെ കാര്യത്തിൽ. പക്ഷേ ഇന്ത്യയിൽ ഇന്ന് നമ്മൾക്കുള്ളതൊരു മതേതരമായിട്ടുള്ള ഭരണമാണ്. മതേതരം എന്ന് പറയുമ്പോൾ മത ഇതരമായ, ലോകമെമ്പാടും യൂറോപ്പിൽ ഉൾപ്പെടെ മതത്തിന് ഇതരമായ ഭരണക്രമങ്ങളെയാണ് മതേതര ഭരണക്രമങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യയിൽ വന്നിട്ട് വലിയ പ്രശ്നമാണ്. 1851 ജോർജ് ഹോളിയോക്ക് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ചിന്തകനാണ് ആദ്യമായി മതേതര സെക്കുലറിസം എന്നുള്ള വാക്ക് കോയിൻ ചെയ്യുന്നത്. സെക്കുലറിസം എന്നുള്ള വാക്കിന് ജോർജ് ഹോളിയോക്ക് കൊടുത്ത ഡെഫിനിഷൻ, സ്റ്റേറ്റ് വിൽ നോട്ട് ഹാവ് എനി റിലീജിയൻ ഓർ സ്റ്റേറ്റ് ഹാസ് നോ റിലീജിയൻ എന്നാണ്. രാഷ്ട്രത്തിന് മതമില്ല, ഈ ഡെഫിനിഷനാണ് കൃത്യമായിട്ട് ഹോളിയോക്ക് കൊടുത്തത്. രാഷ്ട്രത്തിന് മതമില്ലെന്ന് പറയുമ്പോൾ രാഷ്ട്രം മതപ്രവർത്തനം നടത്തുന്നില്ല, ഏതെങ്കിലും മതങ്ങളെ സഹായിക്കാനോ എതിർക്കാനോ സ്റ്റേറ്റ് പോകുന്നില്ല. മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള അവകാശാധികാരങ്ങൾ പൗരനുണ്ടാകും. മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മതം അനുഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യത്തോടൊപ്പം തന്നെ മതത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ്, ഫ്രീഡം ഫോർ റിലീജിയനും ഫ്രീഡം ഫ്രം റിലീജിയനുമാണ്. ഇത് രണ്ടുകൂടെ ചേരുമ്പോഴാണ് ശരിക്കും ഫ്രീഡം ഓഫ് റിലീജിയൻ വരുന്നത്. ഇതൊക്കെയാണ് മതേതരത്വത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള തത്വങ്ങൾ. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോൾ വന്നപ്പോൾ പൊതുവിൽ ആളുകൾ പറയുന്നത് മതേതരത്വം എന്ന് പറഞ്ഞാൽ മതരാഹിത്യമല്ല, മതരാഹിത്യമല്ല. ശരിയാണ്, മതരാഹിത്യമാണെന്ന് ആരും പറയാറില്ല. ഇന്ത്യയിൽ ഒരുപാട് മതങ്ങളുണ്ട്, വിശ്വാസങ്ങളുണ്ട്. അപ്പോൾ മതരാഹിത്യമാണെന്നുള്ള വാദം ഒരു സ്ട്രോമാനാണ്, അങ്ങനെ ഒരു വാദം ആരും ഉന്നയിക്കുന്നില്ല. മറിച്ച് സ്റ്റേറ്റ് ഒരു തരത്തിലും മതത്തെ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല നമ്മൾ കാണുന്നത്. നമ്മുടെ ആർട്ടിക്കിളിലെ 25 ആദ്യമായിട്ട് സെക്കുലർ ആക്ടിവിറ്റി എന്നൊരു പദം വരുന്നത്. അത് ചുമ്മാ അങ്ങ് ഉപയോഗിക്കുകയായിരുന്നു, സെക്കുലർ ആക്ടിവിറ്റി എന്നൊരു ഒരു ഒരു ടേം ആർട്ടിക്കിൾ 25 പക്ഷേ ആദ്യമായി സെക്കുലറിസം എന്നുള്ള ഒരു പദം, ഒരു സെക്കുലർ ആണ് രാജ്യമെന്ന് പ്രഖ്യാപിക്കുന്നത് 42 അമെൻമെൻറ്റിലാണ്. 1976 മിസ്സസ് ഇന്ദിരാഗാന്ധിയാണ് അങ്ങനൊരു പദം അതിൻ്റെ ഭരണഘടനയുടെ മുഖവരിയിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ എന്താണ് ഇന്ത്യ സെക്കുലർ രാജ്യമാണെന്ന് പറയുമ്പോൾ എന്താണ് സെക്കുലറിസം എന്നുള്ള ചോദ്യം അന്നും ഉണ്ട്. കാരണം ഒന്നുകിൽ ലോകമെമ്പാടും സെക്കുലറിസത്തിനുള്ള അർത്ഥം തന്നെ ആയിരിക്കണം ഇന്ത്യയിലും വരേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ. ഉദാഹരണമായിട്ട് സെക്കുലർ ആകണമെന്ന് ഇപ്പോൾ ആരും ഇന്ത്യയെ നിർബന്ധിച്ചൊന്നുമില്ല. യു എൻ സെക്യൂരിറ്റി കൗൺസിൽ കൂടിയിട്ട് സെക്കുലർ ആയിക്കണം അല്ലെന്നുണ്ടെങ്കിൽ അറ്റാക്ക് ചെയ്യുന്നൊന്നും ആരും പറഞ്ഞൊന്നുമില്ല. സെക്കുലർ ആയി, സെക്കുലർ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ലോകമെമ്പാടും സെക്കുലറിസത്തിൻ്റെ അർത്ഥമുണ്ട്, അതാണ് ഇന്ത്യയിലും വരേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ലോകമെമ്പാടുള്ള അർത്ഥമാണ് വരേണ്ടത്. ഇപ്പം ഇന്ത്യയിലെ കോടതികൾ, ഇപ്പം 76 ഗാന്ധിജി, സോറി മിസ്സസ് ഗാന്ധി ഇത് കൊണ്ടുവരുമ്പോൾ അവർക്ക് എന്താണ് സെക്കുലറിസം എന്നൊക്കെ ഡിഫൈൻ ചെയ്യേണ്ട ഒരു ബാധ്യതയൊന്നുമില്ലായിരുന്നു. അവർ അത്രമാത്രം ഒരു വല്ലാത്ത ഒരു അധികാര ഭ്രമത്തിൻ്റെ അവസ്ഥയിലായിരുന്നു. അപ്പം കൊണ്ടുവന്നു അത്രേ ഉള്ളൂ എന്നുള്ള അവസ്ഥയിലായിരുന്നു. 1978 ഇത് കൊണ്ടുവന്നതിന് ശേഷം 78 അന്നത്തെ ജനതാ ഗവൺമെൻറ് ഇതിൽ ഒരു അമെൻമെൻറ്റ് കൊണ്ടുവരുന്നുണ്ട്, 45th അമെൻമെൻറ്റ്. അതിൽ അവർ പറയുന്നത് ഈക്വൽ സ്റ്റാറ്റസ് ടു ഓൾ റിലീജിയൻ ആണ് സെക്കുലറിസം എന്നൊരു നിലപാടാണ്. പക്ഷേ ആ ബില്ല് ലോക്സഭയിൽ പാസ്സായെങ്കിലും അന്ന് കോൺഗ്രസ് ആണ് രാജ്യസഭയിൽ ആ ബില്ലിനെ പരാജയപ്പെടുത്തിയത്. ഈക്വൽ സ്റ്റാറ്റസ് ടു ഓൾ റിലീജിയൻ എന്ന് പറയുമ്പോൾ അവിടെ സെക്കുലറിസത്തിൻ്റെ അന്തസ്സത്ത തന്നെ ഇല്ലാതാവുകയാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു രാജ്യത്ത് ഈക്വൽ സ്റ്റാറ്റസ് എല്ലാവർക്കും കൊടുക്കുക എന്ന് പറയുമ്പോൾ പാഴ്സികൾക്ക് കൊടുക്കുന്നത്, ഹിന്ദുക്കൾക്ക് കൊടുക്കുന്നതും ക്രിസ്ത്യാനിറ്റിക്ക് കൊടുക്കുന്നതും എല്ലാം തുല്യമാകാൻ വഴിയില്ല. അവിടെ എണ്ണം പ്രധാനമായിട്ട് വരും. അപ്പോൾ കുറഞ്ഞ മതങ്ങൾക്ക് കുറഞ്ഞതും കൂടിയ മതങ്ങൾക്ക് കൂടിയതുമായിട്ടുള്ള അവകാശങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം കിട്ടും. മതങ്ങളെ ഭയക്കുക, ബഹുമാനിക്കുക, ഈക്വൽ സ്റ്റാറ്റസ്, ഈക്വൽ റെസ്പെക്റ്റ് ഓൾ റിലീജിയൻ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കൂടെ ഈക്വൽ റെസ്പെക്റ്റ് ഓൾ റിലീജിയൻ ആൻഡ് ഇറിലീജിയൻ അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഫെയ്ത്ത് എന്നുകൂടിയാണെങ്കിൽ ഓക്കെ, റൈറ്റ്. ഇതൊന്നും യഥാർത്ഥത്തിൽ സ്റ്റേറ്റ് ചെയ്യേണ്ടല്ലോ. സ്റ്റേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രൽ ഓപ്പറേറ്ററാണ് സ്റ്റേറ്റ്. ഒരു സെക്കുലർ കൺട്രി എവിടെയായാലും ന്യൂട്രൽ ഓപ്പറേറ്റർ ആയിരിക്കണം. ഫോർ അല്ല, എഗെയിൻസ്റ്റ് അല്ല, എന്തെങ്കിലും ഒരു അമ്പയർ പോലെയാണ് യഥാർത്ഥത്തിൽ സ്റ്റേറ്റ് പോകേണ്ടത്. ഇത് 1973 കേശവാനന്ദ ഭാരതി കേസിലാണ് ഇത് ആദ്യമായിട്ട് പറയുന്നത്. നമ്മളുടെ ഭരണഘടനയിൽ, അതായത് പാർലമെൻറ്റിന് തിരുത്താൻ കഴിയാത്ത ഭരണഘടനയുടെ ഒരു പില്ലറാണ് സെക്കുലറിസം എന്ന് ആദ്യമായി പറയുന്നത്. അത് 73 പറഞ്ഞാൽ സെക്കുലറിസം എന്നുള്ള വാക്ക് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ആമുഖത്തിലേക്ക് കയറ്റുന്നതിന് മുന്നേ കോടതി പറഞ്ഞ കാര്യമാണ്.
പിന്നെ അതിനുശേഷം 94 എസ് ആർ ബൊമ്മേ കേസ്, അത് വളരെ പ്രസിദ്ധമായിട്ടുള്ള കേസാണ്. അവിടെ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് ഫീച്ചർ ആണ് സെക്കുലറിസം ആണെന്ന്. അപ്പോൾ സെക്കുലറിസം എന്താണെന്ന് പറയുന്നില്ല. അപ്പോൾ ദാറ്റ് മീൻസ് നമുക്കറിയാം ഇന്ത്യൻ സെക്കുലറിസം എന്ന് പറയുന്ന ഒരു പ്രത്യേക സാധനം ഉണ്ടെങ്കിൽ നമ്മളത് അറിയണം, അല്ലെങ്കിൽ നമ്മളോട് പറയണം. ഇപ്പോൾ അമേരിക്കൻ കെമിസ്ട്രി, ഇംഗ്ലീഷ് കെമിസ്ട്രി, ഫിന്നിഷ് കെമിസ്ട്രി, റഷ്യൻ കെമിസ്ട്രി എന്ന് പറഞ്ഞ് പലതരം കെമിസ്ട്രി ഉള്ളതായിട്ട് നമുക്കറിയില്ല. അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ബയോളജി, ഇന്ത്യൻ ബയോളജിയും ചൈനീസ് ബയോളജി ഉള്ളതായിട്ട് അറിയത്തില്ല. ഇതെല്ലാം ബയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു സാധനം തന്നെയാണ്. അപ്പോൾ 94 ബേസിക് ഫീച്ചറാന്ന് പറഞ്ഞിട്ട് 2005 സുപ്രീം കോടതി വീണ്ടും ഒരു അതായത് എനിക്കൊന്ന് ബാൽ പാട്ടീൽ കേസിലാണ് സുപ്രീം കോടതി പറയുന്നത്, ഇന്ത്യയിലെ സെക്കുലറിസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്റ്റേറ്റ് വിൽ നോട്ട് ഹാവ് എനി റിലീജിയൻ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. 1994 കോൺസ്റ്റിറ്റ്യൂഷണൽ റീഫോം കമ്മിറ്റിയുണ്ട്, വെങ്കിട ചെല്ലയ്യ എന്ന് പറയുന്ന സുപ്രീം കോടതിയുടെ ജഡ്ജി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള റീഫോം കമ്മിറ്റിയും സെക്കുലറിസം എന്നുള്ള വാക്കിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യാൻ മടിക്കുകയാണ് ചെയ്യുന്നത്. എന്താണെന്ന് പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് പി ടി ഐക്ക് കൊടുത്തൊരു അഭിമുഖം ഞാൻ ഓർക്കുന്നു. അദ്ദേഹം പറയുന്നുണ്ട് ഇറ്റ് കനോട്ട് ബി ആൻറ്റി മെജോറിറ്റി എന്ന് പറയുന്നു. അത്ര പറയുന്നു. ഇന്ത്യയിലെ സെക്കുലറിസത്തെ ബേസിക്കലി പറയുന്നത് എന്താണ്, ഒരു സെക്സിലെസ് മാരേജ് എന്നോ അല്ലെങ്കിൽ ഒരു പുഷ്പിക്കാത്ത സസ്യം എന്ന് പറഞ്ഞാൽ സെക്കുലറിസം ഉണ്ട്, പക്ഷേ അതിൻ്റെ എഫക്റ്റ് ഒന്നുമില്ല. രാഷ്ട്രം അടിമുടി മതത്തിൽ കുളിച്ചു കിടക്കുകയാണ്. ഓരോ തീരുമാനങ്ങളും, അതായത് നമ്മൾ കുടിക്കുന്ന വെള്ളം തൊട്ട് കഴിക്കുന്ന ആഹാരത്തിലും പഠിക്കുന്ന പുസ്തകത്തിലും എല്ലാ ഡീലിങ്സിലും മതം ഇടപെടുകയാണ്. എല്ലാ തീരുമാനങ്ങളും മതാനുസാരിയായിട്ട് പോവുകയാണ്. മതത്തിന് സ്പെഷ്യൽ പ്രിവിലേജ് ഉണ്ടാവുകയാണ്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ മതേതരത്വം എന്ന് എഴുതി വെക്കുകയും അങ്ങനെ ഒരു സാധനം നമുക്ക് കാണാനില്ലാതെ വരികയും ചെയ്യുന്നത്. അപ്പം ഇന്ന് പൊതുവിൽ കേരളത്തിലായാലൊക്കെ ആളുകൾ പറയുന്നത് മതേതരത്വം ഒരുമാതിരി മതപ്രീണനം പോലെയായി മാറി. സ്റ്റേറ്റിന് റിലീജിയൻ ഇല്ല എന്ന് പറയുമ്പോൾ എല്ലാ റിലീജിയനും തുല്യ പ്രാധാന്യം എന്നൊക്കെ പറയുമ്പം, ഇപ്പോൾ ഉദാഹരണമായി മദ്യപിക്കരുത് എന്ന് പറഞ്ഞിട്ട് അടിക്കുകയാണെങ്കിൽ എല്ലാ ഐറ്റവും ഈക്വലായിട്ട് അടിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ആ രീതിയിലുള്ള ഒരു ഡെഫിനേഷനിലേക്കാണ് ആളുകൾ പോകുന്നത്. അതുപോലെ തന്നെ ഈ പലർക്കും ഒരു സംശയമുണ്ട്, ഈ മതേതരത്വവും മതമൈത്രിയും പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ പറയാറുണ്ട്. പണ്ട് ബസ്സുകളിൽ 3 പടങ്ങളുണ്ടാകും, ക്രിസ്തുവിൻ്റെ പടം, മക്കയുടെ പടം, അതുപോലെ ശിവൻ്റെയോ കൃഷ്ണൻ്റെയോ പടം. അന്ന് വലിയ കാലമായിരുന്നു എന്ന് പറഞ്ഞിട്ട്, മേ ബി അന്ന് വലിയ കാലമായിരുന്നു എന്ന് പറയാൻ കാരണം അന്ന് മതപരമായിട്ടുള്ള സംഘർഷം കുറവായിരുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ഈ മതേതരത്വവും മതമൈത്രിയും രണ്ടാണ്, അതൊരു ബേസിക് നോളജാണ്. മതമൈത്രി എന്ന് പറഞ്ഞാൽ ഒന്നിലധികം മതങ്ങൾ ഒരു സമൂഹത്തിലുള്ളപ്പോൾ അവർ ചില പ്രായോഗിക മായിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ടാക്കുന്നതാണ് മതമൈത്രി. അതായത് ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി അനുകൂലമായിട്ടുള്ള കുറച്ച് സൗഹാർദ്ദപരമായ നിലപാട് എടുക്കുന്നു എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ എന്തെല്ലാം പ്രശ്നം, അങ്ങനെ നിലപാടെടുത്തില്ലെങ്കിൽ ആർക്കും വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. പെണ്ണുങ്ങളും കുട്ടികളും സ്ത്രീകളും, ഐ മീൻ വയസ്സായവരും ഒക്കെ ഉണ്ട്. നിങ്ങൾ മതം മുന്നിൽ വെച്ച് ഡീൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നം എല്ലാവർക്കും ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറേ അടിപിടി, രക്തച്ചൊരിച്ചിൽ, ടെൻഷന് ശേഷം അവസാനം മതങ്ങൾ തന്നെ തീരുമാനിക്കും നമുക്ക് ഒരു ട്രൂസ് ആകാം. എല്ലാ യുദ്ധങ്ങളും സമാധാനത്തിൽ തന്നെയാണ് അവസാനിക്കുന്നത്. ഈ മതമൈത്രി എന്ന് പറയുന്നത് മതം കണ്ടുപിടിച്ചൊരു കാര്യമോ മതത്തിൻ്റെ സഹജമായൊരു ഗുണവും അല്ല, ഗതികേട് കൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ്. ഗതികേട് എന്ന് പറയാൻ കാര്യം എല്ലാ മതം എന്ന് പറയുന്നത് ഒരു വിഭജിതമായിട്ടുള്ള മസ്തിഷ്ക ഭാവമാണ്. അതിൽ അന്യന് വില കുറവാണ്. അന്യനെ തുല്യനായി കാണാൻ കഴിയുന്ന ഒരുത്തിന് മതവിശ്വാസി ആകാൻ സാധിക്കില്ല. ഇപ്പോൾ ഗാന്ധിജിയൊക്കെ പറയുന്ന മതേതരത്വം, ഞാനൊരു ഹിന്ദുവാണ് എന്നാൽ ഞാനൊരു സെക്കുലറാണ് എന്നൊരാൾ പറഞ്ഞാൽ അതിനെ കാപട്യം എന്ന് മാത്രമേ പറയാൻ കഴിയൂ. കാര്യം നിങ്ങളൊരു മതത്തിൽ വിശ്വസിക്കുമ്പോൾ സ്വാഭാവികമായി നിങ്ങളുടെ മതം നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമാണ്, ചക്കര സാധനമാണ്, അതിൽ താഴെയാണ് ബാക്കിയെല്ലാം വരുന്നത്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് മറ്റൊരാളോട് നിങ്ങൾക്ക് തുല്യമായി കാണാൻ കഴിയുന്നത്? ഒരു മതേതരവാദി അവശ്യം മതങ്ങളിൽ നിന്ന് പുറത്തു വരേണ്ടതായിട്ടുണ്ട്. അല്ലാത്തുള്ള മതേതരത്വം എന്ന് പറയുന്നത് വളരെ വ്യാജമാണ്. ഇപ്പോൾ പല പല റൈറ്റേഴ്സും ഇന്ത്യൻ മതേതരത്വത്തെ കുറിച്ച് വളരെ വ്യാജവും പരാജയവും എന്നാണ് ഇപ്പോൾ ധൂമിനെയൊക്കെ പോലെയുള്ള റൈറ്റേഴ്സ് പറയുന്നുണ്ട്. കാരണം ഇന്ത്യൻ മതേതരത്തിൽ യഥാർത്ഥത്തിൽ നമ്മുടെ ആർട്ടിക്കിൾസ് തന്നെ എടുത്ത്, അതുപോലെ തന്നെ റൊണാൾഡ് ഇൻഡൻ പോലെയുള്ള ഇൻഡോളജിസ്റ്റുകളൊക്കെ പറയുന്നൊരു കാര്യം, ഇന്ത്യൻ മതേതരത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം, അവരുടെ ഒരു അഭിപ്രായം ഞാൻ പറയാം. അവർ പറയുന്നത് ഇവിടുത്തെ മതേതരത്വം ഒരു ശരിക്കും ഒരു ഫ്രാഡുലൻ്റ് ആയിട്ടുള്ള ഒരു മതേതരത്വമാണ്. അതിന് പ്രധാന കാരണം
റൊണാൾഡിൻ്റെ ചോദിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ ലോകത്ത് ഒരു രാജ്യത്ത് അവിടുത്തെ ഭൂരിപക്ഷ സമുദായങ്ങളെക്കാൾ കൂടുതൽ അവകാശാധികാരങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ലോകത്തെങ്ങും ഇല്ല. അതായത് ഇപ്പോൾ ഓസ്ട്രേലിയ തന്നെ എടുക്കുകയാണെങ്കിൽ ഇവിടെ ബ്രിട്ടീഷ് വംശജരാണ് ആദ്യം, അവരാണ് രാജ്യം എന്നുള്ള ഒരു ധാരണ അവർക്കുണ്ടാകാം. അപ്പം അവരും അതുപോലെ തന്നെ ഇപ്പോൾ ചൈനീസ് വംശജരുണ്ട്, ഇന്ത്യക്കാരുണ്ട്, പലരുണ്ട്. അപ്പോൾ ഇവിടെ ഭൂരിപക്ഷമുള്ള ആൾക്കാർ അവരുടെ അവകാശാധികാരങ്ങൾ കൂടുതൽ ഉറപ്പിച്ചുകൊണ്ടൊരു ഭരണഘടന ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അനീതി എന്ന് നമ്മൾ വിളിക്കും. നമുക്കങ്ങനെ വിളിക്കാനുള്ള എല്ലാ അവകാശമുണ്ട്, കാരണം അങ്ങനെയാണ്. പക്ഷേ ഭൂരിപക്ഷങ്ങൾക്കുള്ളതിനേക്കാൾ കൂടുതൽ അവകാശങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് കൊടുത്തുകൊണ്ട് ഒരു ഭരണഘടന എഴുതുകയാണെങ്കിൽ അതിനെ എന്തുകൊണ്ട് അനീതി എന്ന് വിളിക്കുന്നില്ല എന്നാണ് ഇന്ത്യനെ പോലുള്ള ഒരു ചോദ്യം. അതായത് ഇന്ത്യൻ ഭരണഘടന ഇതിലൊരു വെൽ പ്രൊനൗൺസ്ഡ് ആയിട്ടുള്ള മൈനോറിറ്റി സ്ലാൻഡ് ഉണ്ട് എന്നാണ് ഇന്ത്യൻ പറയുന്നത്. അത് അദ്ദേഹം പറയുന്നത് പ്രധാനപ്പെട്ട ഈ ഹിന്ദുക്കളുടെ ഇടയിൽ തന്നെയുള്ള ദളിതർക്കുള്ള പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ്. അംബേദ്കറൊക്കെ ചോദിച്ചൊരു കാര്യം, അംബേദ്കർ സെക്കുലറിസത്തോട് അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം സെക്കുലറിസം എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേറ്റ് നിസ്സംഗമായി മാറി നിൽക്കുകയാണ്. മാറി നിൽക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദളിതർക്കും നിസ്സുരായിട്ടുള്ള ആൾക്കാർക്കും സഹായം ആവശ്യമുണ്ട്, അവരൊക്കെ പിന്തുണ ആവശ്യമുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ഇങ്ങനെ മാറി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യം എന്താകും, ഈ ഒരു ആശങ്ക എപ്പോഴും അംബേദ്കർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അംബേദ്കർ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുന്നതിനോട് പോലും അത്ര വലിയൊരു ആവേശം കാണിക്കാഞ്ഞത്, ഈ വിട്ടുപോയി കഴിഞ്ഞാൽ ഇവന്മാർ ഞങ്ങളെ ശരിയാക്കി കളയും എന്നുള്ള വളരെ യാഥാർത്ഥ്യപരമായിട്ടുള്ള ഒരു ആശങ്ക അംബേദ്കർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരാശയം വരുമ്പോൾ ഈ മതേതരത്വത്തിന് അവിടെ ഒരു ഇടിവ് പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് അംബേദ്കർ അതിനോട് പൂർണ്ണമായിട്ട്. പക്ഷേ നെഹ്റു കുറേ കൂടെ മതേതരവാദിയായിരുന്നു, നെഹ്റുവിൻ്റെയൊക്കെ ഒരു ഒരു വെളിച്ചം നമുക്ക് കാണാൻ കഴിയും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് മതമൈത്രിയെക്കുറിച്ചും മതേതരത്വത്തിൻ്റെയും തമ്മിലുള്ള വ്യത്യാസമാണ്. അവിടെയാണ് ഞാൻ ഇന്ത്യൻ്റെ പോയിന്റ് ഞാൻ പറഞ്ഞത്. ഇന്ത്യയിൽ തന്നെ വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് വളരെ സ്പഷ്ടമായിട്ടുള്ള സവിശേഷ അധികാരങ്ങളുണ്ട്. ആ അധികാരങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും നിസ്സാരമായിട്ടുള്ള ദളിതർക്ക് ഉള്ള അവകാശങ്ങളെക്കാൾ കൂടുതലാണ്. അതാണ് അവർ പറയുന്നത്. അത് ഈവൻ റിസർവേഷൻ്റെ കാര്യത്തിൽ പോലും അത് പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നത്തെ കറണ്ട് പൊളിറ്റിക്കൽ സിനാരിയോ നോക്കുകയാണെങ്കിൽ ഉദാഹരണമായിട്ട് എല്ലാവരും റിസർവേഷൻ എന്ന് പറയുന്നത് എന്തോ ഒരു ദളിത് ഇഷ്യൂ ആയിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. യഥാർത്ഥത്തിൽ ദളിതരുടെ റിസർവേഷൻ സംബന്ധിച്ച് ഇന്ത്യയിൽ ഒരു തർക്കമേ ഇല്ല, അങ്ങനെ ഒരു തർക്കമില്ല. ആരും ഭരണഘടനാ ദത്തമാണത്, പാർലമെൻറ്റ് എല്ലാ 10 വർഷം കൂടുന്തോറും യാതൊരു എതിർപ്പും ഇല്ലാതെ പാസ്സാക്കി വിടുന്ന ഒരു കാര്യമാണ് ദളിതരുടെ റിസർവേഷൻ. പക്ഷേ ഇന്ത്യയിലെ മൊത്തം റിസർവേഷൻ്റെ 20% മാത്രമാണ് ദളിതർക്കുള്ളത്, ബാക്കി 80% ഉള്ളത് മറ്റു കമ്മ്യൂണിറ്റികൾക്കാണ്. അപ്പോൾ ഞാൻ സംവരണത്തിൻ്റെ കാര്യം ഒരു ഒരു ഉദാഹരണമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞതാണ്. അതോടൊപ്പം തന്നെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാനും അവിടെ ആളുകളെ നിയമിക്കാനും ഒക്കെ ഉള്ള മറ്റ് ഭൂരിപക്ഷ കമ്മ്യൂണിറ്റികൾക്കില്ല. അതുപോലെ തന്നെ മൻമോഹൻ സിംഗിനെ പോലുള്ള ഒരു പ്രധാനമന്ത്രി ഒരിക്കൽ പറയുകയുണ്ടായി, ഇന്ത്യയുടെ മൊത്തത്തിലുള്ള റീസോഴ്സസിലെ ഉള്ള ആദ്യത്തെ അവകാശികൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളാണ് എന്ന് മൻമോഹൻ സിംഗ് പറയുകയുണ്ടായി. അത് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മൻമോഹൻ സിംഗ് പറയേണ്ടിയിരുന്നത് ഇന്ത്യയിലെ മുഴുവൻ സ്വത്തിൻ്റെയും വിഭവങ്ങളുടെയും യഥാർത്ഥ അധികാരികൾ ഇന്ത്യയിലെ എല്ലാ പൗരന്മാരുമാണ്, ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ്, ലാംഗ്വേജ് ആൻഡ് റീജിയണൽ ഡിസ്റ്റിങ്ഷൻസ് എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. ആ ഒരു ബോധമല്ല. ഇതാണ് കഴിഞ്ഞ ഒരു 10-15 വർഷങ്ങളായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ടായിട്ട് ഏറ്റവും വലിയൊരു അധപ്പതനം. ഈ മതങ്ങളെ തമ്മിൽ തൂക്കി നോക്കുമ്പോൾ കൈവിറയ്ക്കുന്ന നേതാക്കൾ ഉണ്ടാവുകയാണ്. ഇത് യഥാർത്ഥത്തിൽ മതേതരത്വത്തിന് വലിയ തോതിൽ പരിക്ക് വലിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ കാര്യം തന്നെ പറയുമ്പം ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത് തന്നെ മതേതരത്വം പറയുമ്പോഴും ഇന്ത്യയുടെ ഭരണഘടന വലിയ തോതിൽ ഒരുപക്ഷെ ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്ന ഒരു ന്യൂനപക്ഷ നിലപാടാണ് ഇന്ത്യൻ ഭരണഘടനയിലുള്ളതെന്ന് ആരും സംശയമൊന്നുമില്ല. അപ്പോൾ പ്രധാനമന്ത്രി അങ്ങനെ പറയുമ്പോൾ അതിനകത്തെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള ഇപ്പോൾ കഴിഞ്ഞൊരു 10-15 വർഷമുള്ള ഒരു കൺസോൾഡേഷൻ, റിലീജിയസ് കൺസോൾഡേഷൻ, ധ്രുവീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സവിശേഷമായിട്ടുള്ള ഒരു ഒരു മൂവ്മെൻ്റാണ് ഈ ധ്രുവീകരണം. അതായത് ഒരു ഈ ജാതിയിലോ മതത്തിലോ പെട്ട ആൾക്കാർ
ഞാൻ ഇന്ന ജാതിയിൽപ്പെട്ടവനാണെന്നുള്ള ഒരു തിരിച്ചറിവ് സമ്പാദിക്കുകയും തൻ്റെ കൂടെയുള്ള അല്ലെ തൻ്റെ കൂട്ടത്തിലുള്ള ഒരാളെ സഹോദരനായിട്ടോ മിത്രമായോ കാണുകയും ഐക്യപ്പെടുകയും ഒരുമയ്ക്കായി വാദിക്കുകയും ചെയ്യുന്നതാണ് ധ്രുവീകരണം എന്ന് പറയുന്നത്. പലപ്പോഴും അങ്ങനെ സംഭവിക്കാത്തതാണ് ആ സമൂഹത്തിന് നല്ലത്. കാരണം ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൻ്റെ മുഴുവൻ പ്രഹരശേഷി, ഇപ്പോൾ പ്രഹരശേഷി എന്ന് പറയുമ്പോൾ ജനാധിപത്യത്തിൽ അത് വോട്ടാണ്, ഒരു പോയിന്റിലേക്ക് തന്നെ അല്ലെങ്കിൽ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് തന്നെ വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ മതാടിസ്ഥാനത്തിൽ മാത്രം കാര്യങ്ങൾ പോകുന്ന അവസ്ഥയുണ്ടാകും. ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഈ ഓരോ മത, ഇപ്പോൾ മുസ്ലിങ്ങൾ തന്നെ മുസ്ലിങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് തിരഞ്ഞെടുത്തുകൊണ്ടിരുന്നത്, അവിടെ മുസ്ലിങ്ങൾ മാത്രമാണ് വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയായിരുന്നു നമ്മളുടെ ജനാധിപത്യം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈവൻ അംബേദ്കർ ഗാന്ധിയുമായിട്ട് ഉടക്കുന്നതും പൂനാ പാക്റ്റിൻ്റെ അടിസ്ഥാനം തന്നെ ദളിതർക്ക് സ്വന്തമായി മണ്ഡലങ്ങൾ ഉണ്ടാവുകയും അവിടെ ദളിതർ മാത്രം വോട്ട് ചെയ്യുകയും ചെയ്യുന്നുള്ള ഒരു ഒരു സൗകര്യം, അതായത് മുസ്ലിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സൗകര്യം തങ്ങൾക്കും വേണമെന്നുള്ള അംബേദ്കറുടെ ഒരു ഡിമാൻഡാണ് ശരിക്കും ഗാന്ധിയെ നിരാഹാരം കിടക്കാൻ പ്രേരിപ്പിച്ചത്. പക്ഷെ ഗാന്ധി നിരാഹാരം കിടന്ന് വിജയിച്ച ഏക കേസ് ഇതാണ്. ബാക്കി എല്ലാ കേസിലും ഗാന്ധിജി നിരാഹാരം കിടക്കുന്നു, കുറെ കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുന്നു, അതാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ അംബേദ്കറുടെ മുന്നിൽ അംബേദ്കറിനെ അത്രമാത്രം പ്രഷറൈസ് ചെയ്യിച്ചു രാജ്യം മുഴുവൻ, നിങ്ങൾ ഗാന്ധിയെ കൊല്ലുന്ന ആളായി മാറുന്നു എന്നുള്ള ഒരു ഒരു വലിയ ഭീഷണി വന്നപ്പോൾ അംബേദ്കർക്ക് അവസാനം വഴങ്ങേണ്ടി വരുന്നു. അതിനുശേഷം കൂടുതൽ മണ്ഡലങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ആലോചിച്ച് വെക്കുക, അംബേദ്കറുടെ അന്നത്തെ ഒരു കടുംപിടുത്തം കുറച്ചൊക്കെ പോയെങ്കിലും ഇന്നും ഇന്ത്യൻ പാർലമെൻറ്റിലേക്കും ഇന്ത്യയിലെ ലെജിസ്ലേച്ചർ അതേപോലെ തന്നെ പഞ്ചായത്തുകളായാലും ദളിതരെത്തിച്ചേരുന്നത് റിസർവേഷൻ കൊണ്ട് മാത്രമാണ്. അതൊക്കെ പിടിച്ചു വാങ്ങി ഉറപ്പ് വരുത്തിയിട്ടാണ് അംബേദ്കർ ശരിക്കും ബ്രിട്ടീഷുകാർ, അതാണ് ബ്രിട്ടീഷുകാർ കുറച്ച് നാളോട് ഇരുന്നെങ്കിൽ തങ്ങളുടെ കാര്യങ്ങൾ കുറച്ചുകൂടെ നടത്തിയെടുക്കാമായിരുന്നു എന്ന് അംബേദ്കർ ചിന്തിച്ചിരുന്നു. അംബേദ്കർ മാത്രമല്ല ശ്രീനാരായണ ഗുരു, ഇപ്പൊ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന ഒരു വ്യക്തി തന്നെ അസാധ്യമായി ഇവിടെ ബ്രിട്ടീഷുകാരുണ്ടായിരുന്നില്ലെങ്കിൽ. നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണെന്ന് പച്ചക്ക് ഗുരു പറഞ്ഞിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഗുരുവിന് ഈ പ്രതിഷ്ഠകളൊന്നും സാധിക്കില്ല. അപ്പൊ അങ്ങനെ ഒരു ഫോറിൻ ഫോഴ്സിന്റെ ഒരു വലിയൊരു ഒരു ഒരു സാന്നിധ്യം നമുക്ക് സഹായകരമായിട്ടുണ്ട്. ഈ ന്യൂനപക്ഷങ്ങളുടെ വേറെ ചില പ്രശ്നങ്ങൾ ഇന്ത്യൻ പറയുന്നുണ്ട്. അതൊന്ന് ഈ ജുമാ മസ്ജിദ് പോലെയുള്ള സ്ഥാപനങ്ങൾ, അതിൽ വി പി സിംഗിൻ്റെ കാലഘട്ടത്തിലും ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ ഏതാണ്ട് 70-70 ലക്ഷം രൂപയാണ് അതിൻ്റെ റിനോവേഷന് കൊടുത്തത്. അത് ഈ ആർക്കിയോളജിക്കൽ ആയിട്ട് താല്പര്യമുള്ള അല്ലെങ്കിൽ പ്രാധാന്യമുള്ള കെട്ടിടങ്ങളുടെ പട്ടികയിൽ പെടുന്നതല്ല ഈ ജുമാ മസ്ജിദ്. അതുപോലെ തന്നെ ഹിന്ദു ക്ഷേത്രങ്ങൾ, സിഖ് ക്ഷേത്രങ്ങളിലൊക്കെ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ നിയമിക്കുന്നു. അതേസമയം ഹസ്രത് ബൽ ഷറാറെ ഷെറീഫ് പോലെയുള്ള അവിടെയൊക്കെ തൊടാൻ പോലും ഗവൺമെൻറ് മടിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഹജ്ജിന് സഹായം ധനസഹായം കൊടുക്കുന്നു, മുസ്ലിം പ്രീസ്റ്റുകൾക്ക് സബ്സിഡി കൊടുക്കുന്നു, അതേസമയം അത് ഹിന്ദു പൂജാരിമാർക്കും ഗ്രന്ഥികൾക്കും അതായത് ഈ സിഖ് പുരോഹിതന്മാർക്കും നിഷേധിക്കുന്നു. ഇങ്ങനെ കുറേ കുറേ കേസുകൾ ഇങ്ങനെ ഇതിൻ്റെ ഈ ഈ മൈനോറിറ്റീസ് ലാൻഡ് സംബന്ധിച്ച് ഇന്ത്യൻ മതേതരത്വത്തിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം വരുന്നത്, ഭരണഘടന മൈനോറിറ്റിക്ക് ശരിയായിട്ട് ഒരു ഒരു പിന്തുണ കൊടുക്കുമ്പോൾ തന്നെ ഈ സർക്കാർ അത് കുറച്ചുകൂടെ വഷളാക്കുന്നു എന്നുള്ള ഒരു ഒരു വ്യൂ വരുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ഒരു ഒരു 10-25 വർഷം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മതേതരത്വത്തിൻ്റെ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ. കാരണം ഇന്ത്യ ഒരു ഹിന്ദു ഭൂരിപക്ഷ ദേശമാണ് എങ്ങനെ നോക്കിയാലും. അപ്പം ഈ ജനാധിപത്യത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മജോറിറ്റിക്ക്, ദ ടിറണി ഓഫ് മജോറിറ്റി എന്ന് പറയുന്ന ഒരു വലിയ ഒരു രോഗം ജനാധിപത്യത്തിന് വരാൻ സാധ്യതയുണ്ട്. ഭൂരിപക്ഷ ഭീകരത എന്ന് പറയുന്നത്, കൂടുതൽ ആളുകൾ പറയുന്നതാണ് ശരിയെങ്കിൽ രാമക്ഷേത്രമാണ് ശരി അല്ലേ, അപ്പോൾ അവിടെ ബാക്കിയുള്ള ആർക്കിയോളജിക്കലായിട്ടുള്ള തെളിവുകളോ ചരിത്രപരമായ തെളിവുകളോ അവിടെ കാണുന്ന തെളിവുകളോ ഒന്നും അവിടെ പ്രസക്തമല്ല. ഇപ്പം ഇങ്ങനെ വരുന്നിടത്ത് ഇന്ത്യയിലെ കോടതികളും ഇന്ത്യയിലെ സർക്കാരും എന്ത് നിലപാട് സ്വീകരിക്കണം? ഇപ്പം മതേതരത്വമാണ് മുന്നിൽ വെക്കുന്നതെങ്കിൽ അവർ തെളിവുകൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. തെളിവുകൾക്ക് പ്രാധാന്യം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും
ആരാണ് ഏറ്റവും വലിയ ശബ്ദം ഉണ്ടാക്കുന്നത്, ആരുടെ കൂടെയാണ് എണ്ണം കൂടുതലുള്ളത് എന്നുള്ളതൊരു പ്രധാനമായ കാര്യമായിട്ട് വരില്ല. പക്ഷെ എങ്ങനെയാണ് ഇപ്പോൾ രാമജന്മഭൂമിയുടെ കേസിൽ തന്നെ അവസാനം വന്ന കോടതി വിധികളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ സീതയുടെ അടുക്കള ഇവിടെ ആയിരുന്നു എന്നൊക്കെ കോടതി വിധി വരികയാണ്, അലഹബാദ് കോടതി വരിക. ഇതെങ്ങനെയാണ് അവർ എത്തിച്ചേരുന്നത്? അതുപോലെ തന്നെ ഇന്നാരെ തൂക്കിക്കൊല്ലണം എന്ന് അത് ജനങ്ങളുടെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ കാശ്മീരിലെ തന്നെ നമുക്കറിയാം ജനങ്ങളുടെ ആഗ്രഹമനുസരിച്ച് കൊല്ലണം എന്നൊക്കെ ഒരു കോടതി പറയുമ്പോൾ അവിടെ മതേതരത്വത്തിന് പരിക്കേൽക്കുന്നു എന്ന് മാത്രമല്ല, മതേതരത്വം ഇല്ലാത്തത് കൊണ്ട് കോടതികൾക്ക് സംഭവിക്കുന്ന പ്രശ്നമാണ്. ഇന്ത്യയിലെ തന്നെ പല കോടതികളും, ഞാൻ ഈ അടുത്തിടെ പറഞ്ഞിട്ട് ഈ കേരള ഹൈക്കോടതിയിൽ 24 മുറികളാണ് ജഡ്ജിമാർക്ക് അനുവദിച്ചിട്ടുള്ളത്, 24 മുറികൾ. അപ്പോൾ 24 മുറികളിൽ 1, 2, 3 എണ്ണിയിട്ട് 12 വന്നു കഴിഞ്ഞിട്ട് 13ാമത്തെ മുറിയില്ല, അതിന് പകരം ഒരു പിന്നെ ബാക്കിയുള്ളതാണ്. 13ാമത്തെ മുറി ഇന്ത്യയിലെ കേരളത്തിലെ ഹൈക്കോടതിയിലെ എറണാകുളത്ത് ഇല്ല. അപ്പം അത് ഭയങ്കരമായിട്ട് 13 എന്ന് പറയുന്ന 13 പേടിക്കുന്ന ക്രിസ്തുവിന് അവസാനത്തെ അന്ത്യത്താഴ സമയത്ത് 13 പേര് ക്രിസ്തു ഉൾപ്പെടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് എന്നുള്ളൊരു വിശ്വാസം. അല്ല, 13 ഒരു മോശം നമ്പറാണ്, നമ്പർ വളരെ പ്രധാനമാണല്ലോ. അപ്പം ഈ കോടതി മതേതരത്വം പാലിക്കാൻ ഏറ്റവും അധികം എൻ്റെ കസ്റ്റോഡിയനായി തീരേണ്ടുന്ന ഒരു ഏജൻസിയാണ് കോടതി. കോടതി തന്നെ മതപരമായി ചിന്തിക്കുകയാണ്. അപ്പോൾ 13 വേണ്ട. അപ്പോൾ സുപ്രീം കോടതിയിൽ ആരോ കേസ് കൊടുത്തു, ഇത് ജഡ്ജിമാർ തന്നെ ഇങ്ങനെ അന്ധവിശ്വാസങ്ങൾക്ക്, അതും ജനങ്ങൾക്കൊന്നും അത്ര ഇല്ലാത്ത പോപ്പുലറായ അന്ധവിശ്വാസം പോലും അല്ല 13. 13നേക്കാളൊക്കെ പോപ്പുലറാണ് ഈ പൂച്ച കുറുക്കി അടുങ്ങുന്നതൊക്കെ. എന്നിട്ടും ഈ 13 കണ്ടെത്തി തിരിച്ചറിഞ്ഞ് അന്ധവിശ്വാസങ്ങൾ കണ്ടെത്തി തിരിച്ചറിഞ്ഞ് അതിൽ ആഴത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ മുറി ഒഴിവാക്കിയ ജഡ്ജിമാരെ നമ്മുടെ പരമോന്നത സുപ്രീം കോടതി വിമർശിച്ചു. സുപ്രീം കോടതിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇതിലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൂടോത്ര അഗർവാളും അങ്ങനെയൊക്കെയുള്ള ടീമുകളായിരിക്കും അവിടെ ഇരിക്കുന്നത്. പക്ഷേ എന്തായാലും സുപ്രീം കോടതി വിമർശിച്ചു. അപ്പോൾ ഈ വിമർശനങ്ങൾ ഏറ്റ് പുളഞ്ഞ നമ്മുടെ ഹൈക്കോടതി ജഡ്ജിമാർ എന്താ ചെയ്തതെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. അവരെന്ത് ചെയ്തു, അവർ ഈ നമ്പറുകളെല്ലാം മാറ്റിയിട്ട് 1A, 1B, 1C, 1D, 1E എന്നിട്ട് 2A, അപ്പോൾ 24 മൊത്തം വേണ്ടത്. അപ്പോൾ ഒരു 5-6 സംഗതി തീർന്നിട്ട് അപ്പോൾ 13 ആവശ്യമില്ല. അപ്പോൾ ഇതാണ് ഒരു കോടതി, അതായത് ഈ കോടതി ഈ ജഡ്ജിമാർ ഇവിടെയാണ് നമ്മൾ ഈ അന്ധവിശ്വാസ വിരുദ്ധ ബില്ല് എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുവരുന്നത്. അന്ധവിശ്വാസ വിരുദ്ധ ബില്ല് പ്രകാരം ഒരാളെ ശിക്ഷിക്കാനായിട്ട് കൊണ്ടുവരേണ്ടത് ഈ ജഡ്ജിമാരുടെ മുന്നിലാണ്. അതായത് കേരളത്തിൽ തന്നെ ഈ ദബോൽക്കറിന് ശേഷം, ദബോൽക്കറിനെ വെടിയേറ്റ് മരിച്ചിട്ടുണ്ടല്ലോ, അതിനുശേഷം അവിടെ അദ്ദേഹം ഉന്നയിച്ച ആ ബില്ല് ഒരു ഓർഡിനൻസ് ആയിട്ട് മഹാരാഷ്ട്ര കൊണ്ടുവന്നു. ദബോൽക്കർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലൊന്നും അത് യാതൊരു നീക്കം ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ദൈവങ്ങളൊക്കെ പ്രസാദിക്കാൻ എപ്പോഴും കുറച്ച് ചോര വീണെങ്കിലേ പറ്റുള്ളൂ. അങ്ങനെ ഒരു മനുഷ്യൻ്റെ ചോര വീണപ്പോൾ അവർ ഓർഡിനൻസ് ആക്കി പാസ്സാക്കി. അതിനുശേഷം കർണാടകത്തിലും കേരളത്തിലും ഒക്കെ ഇങ്ങനെ ബില്ല് വേണമെന്നുള്ള കാര്യത്തിൽ വലിയൊരു വലിയ പ്രക്ഷോഭം, പരിഷത്ത്, യുക്തിവാദി സംഘങ്ങൾ, ചില പാർട്ടികളൊക്കെ തന്നെ, അന്നത്തെ ആഭ്യന്തരവകുപ്പ് മന്ത്രിയായിരുന്നുള്ള രമേശ് ചെന്നിത്തല ഇതിപ്പോൾ ഞാൻ നടപ്പിലാക്കിക്കളെ എന്നിട്ട് ഞാൻ വല്ലതും കഴിക്കും എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു നിലപാടൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ ബില്ല് നടപ്പിലാക്കാമെന്ന് പറഞ്ഞാൽ മതിയല്ലോ, രാഷ്ട്രീയത്തിൽ പിന്നെ നടപ്പിലാക്കേണ്ട കാര്യമില്ലല്ലോ. പ്രോമിസസ് എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെ ഒരു ഇതുപോലെ നിൽക്കണം. അപ്പം അതിന് ഈ പരിഷത്ത്, അതുപോലെ യുക്തിവാദികൾ, അങ്ങനെയൊക്കെയുള്ള പുരോഗമനശീലൊക്കെ പല പല ബില്ലിൻ്റെ ഡ്രാഫ്റ്റ് രൂപങ്ങൾ കൊണ്ട് കൊടുത്ത് എന്തൊക്കെ ഇതിൻ്റെ കീഴിൽ വരണം. ഇന്ത്യയിൽ അന്ധവിശ്വാസ വിരുദ്ധ ബില്ലുകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മതേതര സർക്കാർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പൊതുവേ മനുഷ്യർക്ക് ബാധകമായിട്ടുള്ള എല്ലാ അന്ധവിശ്വാസങ്ങളും അതിൽ നിന്നെടുത്ത് അങ്ങ് മാറ്റും. നമ്പർ 1 ജ്യോതിഷം. ജ്യോതിഷം എന്ന് പറയുന്നത് അസ്ട്രോളജി എന്ന് പറയുന്നത് അസ്ട്രോണമി ആണ് എന്നവർ വാദിച്ചു തെളിയിക്കും. ഇതിനൊക്കെ എതിരെ കേസ് പോകാനും സുപ്രീം കോടതിയിൽ അന്ധവിശ്വാസ പ്രഭുക്കളായിട്ടുള്ള ജഡ്ജിമാരുടെ മുന്നിൽ നിന്ന് വാദിക്കാനും ആർക്കെങ്കിലും സമയമുണ്ടാവും. അതുകൊണ്ട് ആദ്യം അസ്ട്രോളജി ഉണ്ടാവും, പിന്നെ രണ്ടാമത് വാസ്തു. വാസ്തു എന്ന് പറയുന്നത് ഇവിടെ കെട്ടിട നിർമ്മാണ ശാസ്ത്രമാണ് നമ്മുടെ പ്രാചീന ഹോമോ ആചാര്യൻസ് ഒരു തന്ത്രമാണ്, ഭയങ്കര സാധനമാണ് എന്നൊക്കെ പറഞ്ഞ് അതും അങ്ങ് മാറ്റും. അപ്പോൾ പിന്നെ ചോദിക്കും, വിളിച്ച് ചോദിക്കും, നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുള്ള ഏതെങ്കിലും അന്ധവിശ്വാസങ്ങളുണ്ടെങ്കിൽ മൊത്തം പേര് പറയണം, അതെല്ലാം ഇതിൽ നിന്ന് ഒഴിവാക്കണം. ഇതാണ് സംഭവിക്കുന്നത്. ഈ വാസ്തുവും ജ്യോതിഷവും മിക്കവാറും എല്ലായ്പ്പോഴും ഒഴിവാക്കാറുണ്ട്, കാരണം അത് ശാസ്ത്രമാണ്. അതായത്
ആംബുലൻസിനകത്ത് മയക്കുമരുന്ന് കടത്തുന്ന ഒരു രീതിയാണ്. അതായത് അസ്ട്രോണമി എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ നക്ഷത്ര നിരീക്ഷണം അല്ലെങ്കിൽ വാന നിരീക്ഷണം എന്ന് പറയുന്ന സാധനം പണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. അത് കൃഷി ഇറക്കാനും സമയം നോക്കാനും ഒക്കെ ഒരുപാട് നമ്മളെ സഹായിച്ചിരുന്നു. സമുദ്രസഞ്ചാരത്തിൽ നമുക്ക് ദിക്കറിയാൻ സഹായിച്ചിരുന്നു. അതിന് ഒരുപാട് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ ശരിയായ കാര്യമാണ്. അതൊരു പ്രോട്ടോ സയൻസെന്നോ അല്ലെങ്കിൽ മുന്നോട്ട് പോയ സയൻസെന്നോ പറയാവുന്ന സാധനം തന്നെയാണ്, സല്യൂട്ട് ചെയ്യേണ്ട സാധനം തന്നെയാണ്. പക്ഷേ അതിലേക്ക് ഒരു വ്യക്തിയുടെ സാധ്യതകൾ, അവൻ്റെ ഭാവി, അവൻ്റെ ചൊറി, ചെരങ്ങ്, ആസ്മ, മറ്റു കാര്യങ്ങൾ ഇതെല്ലാം അതിനകത്തേക്ക്, ചൊവ്വ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിനക്ക് ആസ്മയുണ്ടാവും, ബുധൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിൻ്റെ അടുത്ത പേപ്പർ കിട്ടും അല്ലെങ്കിൽ രണ്ട് പേപ്പർ തോക്കും, ഇങ്ങനെയൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് വരികയും യഥാർത്ഥ അസ്ട്രോണമി എന്ന് പറയുന്ന അതിൻ്റെ അസ്ട്രോണമി പാർട്ട് ആർക്കും താല്പര്യമില്ല. നിങ്ങൾ അസ്ട്രോളജിയിൽ താല്പര്യമുള്ള ഒരു 10 പേരെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഈ അസ്ട്രോണമിയെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് പറയുമ്പോൾ അവർ ഞങ്ങൾക്കൊരു താല്പര്യം, ഞങ്ങൾ വെറും പാവങ്ങളാണ്. ഈ പാവങ്ങൾക്ക് എപ്പോഴും ഈ ഇത്തരം കാര്യങ്ങളിലായിരിക്കും താല്പര്യം സ്വന്തം. അപ്പം ഈ അതിനൊരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, കേരളത്തിൽ ഈ ബില്ല് അവതരിപ്പിക്കാൻ സമയത്ത് പി സി ജോർജ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ ഒരു രാഷ്ട്രീയ നേതാവുണ്ട് കേരളത്തിൽ. അദ്ദേഹം ഒരു ബദൽ ബില്ല് കൊണ്ടുവന്നു. അദ്ദേഹം ഭരണകക്ഷി അംഗമായതുകൊണ്ട് അദ്ദേഹം കൊണ്ടുവരുന്ന ബില്ലിന് സാധുത കിട്ടുമല്ലോ, അല്ലെങ്കിൽ പുറത്തുനിന്നൊരു ബില്ല് കൊണ്ടുവരുന്നോണോ അല്ല, ഭരണകക്ഷി അംഗം തന്നെ കൊണ്ടുവരുന്ന ഒരു ബില്ലിനുള്ള തൂക്കം വ്യത്യാസമാണ്, നിങ്ങൾക്ക് അറിയാം, പ്രൊസീജിയർ അറിയാവുന്നവർക്കറിയാം. അദ്ദേഹം കൊണ്ടുവന്ന ബില്ലിനകത്ത് നിന്ന് അദ്ദേഹം പറഞ്ഞു ഈ ബില്ല് അവതരിപ്പിക്കണം, അതിനകത്ത് നിന്ന് മിക്കവാറും അറിയപ്പെടുന്നതും നമുക്ക് ഭാവനയിൽ കാണാൻ കഴിയുന്നതുമായിട്ടുള്ള എല്ലാ അന്ധവിശ്വാസങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കി ഏതാണ്ടൊക്കെ ആർക്കും അറിയാൻ വയ്യാത്ത എന്തൊക്കെയോ സാധനങ്ങൾ ആണ് അദ്ദേഹം ബാക്കി വെച്ചിരിക്കുന്നത്. ജ്യോതിഷവും വാസ്തുവൊന്നും ഇല്ലേ ഇല്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു വളരെ പ്രമാദമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ഏറ്റവും രസകരം. അതായത് ഈ എന്തെങ്കിലും ദുർമന്ത്രവാദം, അതേപോലെയൊക്കെയുള്ള ആവാഹനം, ഉച്ചാടനം ഇതൊക്കെ നടത്തി ആളുകളെ കൊല്ലുകയോ പരിക്കേൽപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ കനത്ത ശിക്ഷ കൊടുക്കണം. ഇതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ നിർദ്ദേശം. മനസ്സിലായി? ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്ന സാധനം ലോകത്തെ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ബാധകമാണ്. ഒരാളെ പരിക്കേൽപ്പിക്കുകയോ കൊല്ലുകയോ ഒക്കെ ചെയ്താൽ അതിനകത്ത് ശിക്ഷ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ എന്തായാലും ശിക്ഷ ഉറപ്പാണ്. അതിനായിട്ട് പ്രത്യേകിച്ച് അന്ധവിശ്വാസ വിരുദ്ധ ബില്ലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരാളെ കൊല്ലാനായിട്ട് എന്ത് രീതിയിലും കൊല്ലാനായിട്ടുള്ള അവകാശം ആർക്കുമില്ല. ഇപ്പോൾ ഈ ഈ മതേതര സർക്കാർ എന്ന് പറയുമ്പോൾ തന്നെ ഈ മതസ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു ഒരു പ്രൊവിഷൻ വെച്ചാണ് പലപ്പോഴും ഈ ആളുകൾ ഇത് അളക്കുന്നത്. പക്ഷേ ഇന്ത്യൻ ഭരണഘടനയിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പബ്ലിക് ഓർഡർ, പബ്ലിക് ഹെൽത്ത്, അതുപോലെ തന്നെ പൊതുജന സൗകര്യങ്ങൾ അതിനെ ഹനിക്കാത്ത രീതിയിലായിരിക്കണം. പൊതുജനാരോഗ്യം, പൊതുക്രമസമാധാനം, പൊതുവായിട്ടുള്ള സൗകര്യങ്ങൾ ഇതിനെ ഹനിക്കാത്ത രീതിയിൽ മാത്രമേ മതം അനുഷ്ഠിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പബ്ലിക് മൊറാലിറ്റി, അത് വളരെ, അതായത് നമ്മൾ പിന്തുടരുന്ന ഒരു മൊറാലിറ്റിക്ക് വിരുദ്ധമായ രീതിയിൽ മതം അനുഷ്ഠിക്കാൻ കഴിയില്ല. ഉദാഹരണമായിട്ട് ഇപ്പോൾ നഗ്നരായി നടക്കുക എന്ന് പറയുന്നത് പബ്ലിക് മൊറാലിറ്റിക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു മതാനുഷ്ഠാനമാണ്. അപ്പോൾ ആ മതക്കാരെ തടയേണ്ടതാണ് യഥാർത്ഥത്തിൽ. അതുപോലെ തന്നെ പൊതുജന ആരോഗ്യത്തിന് വിരുദ്ധമായി ഈ ഒരു നഗരം മുഴുവൻ പുകപ്പുരയാക്കുന്ന, തിരുവനന്തപുരം പോലെയുള്ള നഗരത്തിൽ മുഴുവൻ കൊണ്ടുവന്ന് ചൂട്ടും മടൻ ഗോതമ്പും ഒക്കെ കൊണ്ടുവന്ന് ചക്കര പായസം തിളപ്പിക്കുന്ന ഒരു ഇതെന്നാലോച്ച് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ യാത്ര തടയുന്ന മനുഷ്യൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ വളരെ 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 ഇമ്പോർട്ടൻ്റ്. മലയാളിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണിത്. മലയാളി വിചാരിക്കുന്നത് എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യുന്ന ഒരാളെ തടഞ്ഞു വെക്കുമ്പോഴാണ് ഉണ്ടാവുന്ന സാധനത്തിനാണ് സന്തോഷം എന്ന് പറയുന്നത്. ഹരം, ഭയങ്കര ഹരമാണ്, അവിടെ നിൽക്ക്, കാറിലൊക്കെ കൊണ്ട് ഒറ്റ അടിയാണ്. എല്ലാ ഉത്സവങ്ങളിലും നമ്മൾ കാണുന്നത് വളരെ കുടുസായ മുറിയിൽ ഒരു റോഡുകളിലേക്ക് വണ്ടി കുതിര, അങ്ങനെ കുറേ കുറേ സാധനങ്ങൾ, വളരെ വിചിത്രമായ സാധനങ്ങൾ കൊണ്ടുവന്ന് വലിച്ചു വെക്കുക അതിൻ്റെ മുന്നിൽ കിടന്ന്. ഇത് ഇത് ആരാണ് കാണേണ്ടത്? ഈ ഉത്സവം കാണുന്ന ആരും, ഉത്സവം കാണാൻ അപ്പുറം അപ്പുറം ആരും ഇല്ല. ഉത്സവം കാണുന്നത് അവിടെ ഈ വണ്ടി ഇങ്ങനെ മാറ്റിയിട്ടുകൊണ്ട് ഇത് കാണാൻ വിധിക്കപ്പെട്ട ഓഫീസിൽ നിന്ന് വരുന്ന രാവിലെ പോയതായിരിക്കും. ഇവനാണ് ഉത്സവം കാണേണ്ടത്. ഇപ്പോൾ ഏപ്രിൽ മാർച്ച് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കേരളത്തിലൂടെ സഞ്ചാരം തന്നെ ബുദ്ധിമുട്ടാണ്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈവൻ മെയിൻ റോഡുകൾ, വെറും ചെറിയ ഇട റോഡുകളൊന്നുമല്ല, ഒരു ദിവസം വീട്ടിൽ വരാൻ തന്നെ സാധിക്കാൻ, അതായത് കുണ്ട്ര ചെന്നപ്പം അവിടെ ഒരു പള്ളിയിൽ എന്തോ ഒരു പരിപാടി, ഞാൻ തിരിച്ചു വണ്ടി വിട്ടിട്ട് ഒരു മുക്കട എന്ന് പറയുന്ന സ്ഥലത്തൂടെ പേരയും വഴി കിടക്കുന്നപ്പോൾ അവിടെ ഒരു ഉത്സവം, അവിടുന്ന് ഞാൻ തിരിച്ച് വീണ്ടും വേറെ വന്നപ്പോൾ അവിടെ ഒരു ഉത്സവം.
ഈ മൂന്ന് ഉത്സവം കഴിഞ്ഞ് ഏതാണ്ട് ശരിക്കും 5-10 മിനിറ്റ് യാത്രയ്ക്ക് ഞാൻ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വീട്ടിൽ ചെന്നത്. അതൊരു ഇടവഴിയിലൂടെയൊക്കെ കയറി ഒന്നും തന്നെ ബ്ലോക്ക് ചെയ്യാണ്. ശരിക്കും നിങ്ങളുടെ രക്തസഞ്ചാരം, നിങ്ങളെ ഈ വെയിൻസ് അതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ പിടിച്ചു വെക്കുകയാണ്. ഈ ഈ വഴികളെന്ന് പറയുന്നത് അതുപോലെയാണ്, ആ രാഷ്ട്രത്തിലെ ജനങ്ങളുടെ ജീവിതത്തെ തന്നെ തടയുകയാണ് ചെയ്യുന്നത്. ആ ഒരു ബോധ്യമൊന്നും അവർക്കില്ല, അതാണൊരു വിഷയം. ഈ ബോധ്യം വരാത്തതെന്ന് പറഞ്ഞാൽ മതേതരം എന്ന് പറയുന്ന മതേതരത്വം എന്ന് പറയുന്ന ഒരു കൾച്ചർ സംശീകരിക്കാൻ ഈ ജനതയ്ക്ക് കഴിയാത്തതുകൊണ്ടാണ്. അവർക്ക് മതപരമാണ്. അതായത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ശബ്ദ നിയന്ത്രണം സംബന്ധിച്ചുള്ള നിയമങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും ഉണ്ട്, ഇത്ര ശബ്ദത്തിൽ കൂടുതലായിട്ടുള്ള വേറെ ഒരു ഫാക്ടറിയോ അങ്ങനെ വേറെ ഒന്നും തുടങ്ങാൻ പറ്റില്ല. പക്ഷേ രാവിലെ തൊട്ട് ഞങ്ങളുടെയൊക്കെ സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഈ മൈക്കിലൂടെ വരുന്ന ശബ്ദം കാരണം ചിലപ്പം ചായ കുടിച്ചുകൊണ്ടിരിക്കണ കൈ നിന്ന് രണ്ടു പേർക്ക് സംസാരിക്കാൻ പറ്റില്ല. ടി വി എല്ലാം ഓഫാണ് ആ സമയത്ത്, ടി വി വെച്ച് കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ആളുകൾ ആരെങ്കിലും പരാതി പറയുകയാണെന്നുണ്ടെങ്കിൽ അയാളെ പിന്നെ മതത്തിനൊരു ഒരു ഒരു രീതിയുണ്ട് എങ്ങനെയാണ് ശിക്ഷിക്കുക, ഒറ്റപ്പെടുത്തുക, കുറ്റപ്പെടുത്തുക, പീഡിപ്പിക്കുക, അതിലൂടെ പണിയുക, ഇതിലൂടെ പണിയുക, ഒരു രീതിയുണ്ട് മതം എന്നും ചെയ്യുന്നത്. പണ്ട് വെട്ടിക്കൊല്ലുമായിരുന്നു, ഇപ്പോൾ അത് പറ്റാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ളത്. ഹിംസയാണ് യഥാർത്ഥത്തിൽ മതത്തിലൊരു വലിയൊരു എലമെൻ്റ്, ഹിംസയുണ്ട്, വയലൻസ് ഉണ്ട്. ആ വയലൻസ് ആണ് ഈ ഈ ബഹിഷ്കരണത്തിലേക്കും ഒക്കെ വരുന്നത്. ബഹിഷ്കരണം എന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങൾ ഒരാളെ ചിന്താപരമായിട്ട് കൊല്ലുകയാണ്, നിങ്ങൾക്ക് അവരെ വേണ്ട എന്ന് തീരുമാനിക്കുകയാണ്, നിങ്ങളവരെ നിങ്ങളുടെ മനസ്സിൽ നിന്നും അവരെ തുടച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഹിംസയുടെ എലമെൻ്റ് ഭയങ്കരമായിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ശബ്ദം ഞാൻ പലപ്പോഴും അന്വേഷിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, ഈ നാട്ടുകാർക്കാർക്കും പ്രശ്നമില്ലേ? അവർ പറയുന്നത്, കമ്മിറ്റിക്കാർ ഒരാൾ പറഞ്ഞത്, സാറ് ഇങ്ങനെയൊക്കെ പറയും, ഏ അങ്ങോട്ടൊരു കോളാമ്പി എന്നാണ് പറയുന്നത്, ഈ മൈക്കിന് കോളാമ്പി എന്നാണ്, അങ്ങോട്ട് തിരിച്ചു വെച്ചില്ല എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ദാമോരൻ ചേട്ടൻ വന്ന് ഇന്നലെ വന്ന് ഭയങ്കര തെറിയായിരുന്നു. അയാളെ വീട്ടിൽ കേൾക്കാൻ വയ്യാറ്, വീട്ടിൽ കേൾക്കണം, അല്ല അതിനകത്ത് പ്രശ്നമുണ്ട്. വീട്ടിൽ കേക്ക്, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഗീതയോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഭാഗവതം ഒക്കെ പോലെയുള്ള പാരായണങ്ങൾ കേൾക്കുന്നതിന് കൂലിയുണ്ട്. അതായത് കേട്ടുകൊണ്ടിരുന്നാൽ തന്നെ നിങ്ങളുടെ ഈ ഡ്രൈവിങ്ങിന് പോയിന്റ് വർദ്ധിക്കുന്നോണം ഈ പോയിന്റ് വർദ്ധിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു എരപ്പ് മതി, എന്തുവാ എന്ന് പറയുന്നതെന്ന് അറിയില്ല, ഓ ആ എരപ്പ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ പുണ്യം വകുപ്പിൽ ഇങ്ങനെ കയറി കയറിപ്പിക്കൊണ്ടിരിക്കും. അപ്പം ഇതാണ് പഠിപ്പിക്കുന്നത്. അപ്പം ഇത് വേണം, ശബ്ദം വരണം. നിങ്ങൾക്കറിയാം ഈ മതങ്ങളെല്ലാം ഉണ്ടായത് മയ്ക്ക് വരുന്നതിന് മുന്നെയാണ്. പക്ഷെ മയ്ക്ക് വെച്ചാണ് മതങ്ങളിൽ നിന്ന് മനുഷ്യരെ ഏറ്റവും അധികം പീഡിപ്പിക്കുന്നത്. അത് വാങ്കുവിളി കൊണ്ടായാലും കൊള്ളാം, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, പാരായണങ്ങൾ കൊണ്ടായാലും, അത് വളരെ നിതാന്ത അശാസ്ത്രീയമാണ് എന്നറിഞ്ഞാലും ഇതിനെതിരെ എത്ര കോടതി വിധികൾ നിലവിലുണ്ടെന്നറിയും, ഒറ്റ കോടതി വിധികൾ നടപ്പിലാക്കാൻ സാധിക്കില്ല. യഥാർത്ഥത്തിൽ ജ്യോതിഷവും വാസ്തുവൊന്നും ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാനേ പറ്റത്തില്ല നിയമപരമായിട്ട്. 1954 ഡ്രഗ്സ് ആൻഡ് മാജിക്കൽ റെമഡീസ് റെസ്ട്രിക്ഷൻ ആക്ട് പ്രകാരം ഇത്തരത്തിലുള്ള മാന്ത്രിക പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നവർക്ക് 6 മാസം തടവാണ്, വീണ്ടും ആവർത്തിച്ചാൽ 1 വർഷം തടവാണ്. ക്രിമിനൽ കുറ്റമാണ് ഈ മാന്ത്രികമായിട്ടുള്ള അഭൗതികമായിട്ടുള്ള പരിഹാരങ്ങൾ ഇന്ത്യയിൽ നിർദ്ദേശിക്കാനേ പറ്റില്ല. പക്ഷെ ഇത് വെച്ചുകൊണ്ട്, പക്ഷെ ഇത് നടപ്പിലാക്കേണ്ട, ഈ നിയമം തിരിച്ചറിയേണ്ട നിയമപാലകരും നടപ്പിലാക്കേണ്ട പോലീസുകാരും വിധിക്കേണ്ട കോടതിയും അതിന് സൗകര്യം ഒരുക്കിക്കൊടുക്കേണ്ട രാഷ്ട്രീയക്കാരും അതിന് വിധേയരാകേണ്ട ജനങ്ങളും എല്ലാം ഒരേ അവസ്ഥയിലാണ്. അതല്ലേ മനസ്സിലായി? ഇപ്പോൾ ഈ എല്ലാവരും വെള്ളം അടിച്ച് നിൽക്കുകയാണെങ്കിൽ പിന്നെ അവിടെ കാര്യമില്ല. ഇതാണ് നിയമങ്ങളില്ലാത്തതുകൊണ്ട് മതേതരത്വത്തിൻ്റെ ജീവനാടികൾ എന്നതിന് വിശേഷിപ്പിക്കാവുന്ന ഒരുപിടി നിയമങ്ങൾ കാലാകാലങ്ങളായിട്ട് ഇന്ത്യയിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ മതത്തിനടുത്ത് വരുമ്പോൾ ആ സാധനം അവിടെ നിൽക്കുകയാണ്, വെള്ളം കാണുമ്പോൾ കുതിര അവിടെ നിൽക്കുകയാണ്. അതാണ് ഒരു ഇന്ത്യയിലെ മതേതരത്വം എന്ന് പറഞ്ഞൊരു വലിയൊരു ഫലിതമായിട്ട് മാറുന്നത്. ഈ പലപ്പോഴും ഈ രാഷ്ട്രീയത്തിൻ്റെ പൊതുധാരയെ തന്നെ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള മതസ്വാധീനം ഇപ്പോൾ ഇന്ത്യയിലുണ്ട്. അത് നിങ്ങൾക്കറിയാൻ കഴിയും, ഇന്ത്യയിലെ വലത് എന്ന് പറയുന്ന ഹൈന്ദവ ഭൂരിപക്ഷം ഇപ്പോൾ അവർ ശരിക്കും അവരെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസോൾഡേഷൻ എന്ന് പറയുന്ന സാധനം. അതായത് ഒരുപക്ഷെ എല്ലാവരും അത്ഭുതത്തോടെ തന്നെ കാണും, എന്തുകൊണ്ടാണ് 80% ഹിന്ദുക്കളുള്ള ഒരു രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഏതാണ്ട് 40 വർഷത്തോളം ഒരു ഹിന്ദു പാർട്ടി അധികാരത്തിൽ വന്നില്ല എന്നുള്ളത് ലോകത്തിന് തന്നെ ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. അവിടെയാണ് നെഹ്റുവിൻ്റെയൊക്കെ ഒരു വെളിച്ചം എപ്പോഴും നമ്മൾ കാണേണ്ടത്. അതൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. എങ്ങനെയാണോ ഒരു ഉപഗ്രഹം, ഭൂമിയെ ചുറ്റുന്ന ഒരു ഉപഗ്രഹം
അനിവാര്യമായും ഭൂമിയിലേക്ക് തന്നെ പതിക്കുന്നത്. അതുപോലെ എന്തുകൊണ്ട് മഹാഭൂരിപക്ഷമുള്ള ഒരു ഒരു ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഒരു റിലീജിയസ് ഗ്രൂപ്പിന് അധികാരത്തിലെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അത് പെട്ടെന്ന് മാറ്റുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ കുറച്ച് കമ്മ്യൂണൽ റൈറ്റ്സിൻ്റെ പിൻബലത്തോടുകൂടി 1984 ലാൻഡ് സ്ലൈഡ് വിക്ടറിയുമായിട്ട് രാജീവ് ഗാന്ധി വരുമ്പോൾ 2 സീറ്റാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത്. അടൽ ബിഹാരി വാജ്പേയി ഉൾപ്പെടെയുള്ള ഗോളിയറിൽ അദ്ദേഹം തോക്കുന്നുണ്ട്. അവിടെ നിന്നാണ് പിന്നെ 89 സീറ്റിലേക്കും 124 സീറ്റിലേക്കും ഇന്ന് 300+ സീറ്റിലേക്കും ഈ പാർട്ടി മാറുന്നത്. ഈ പാർട്ടിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അവിടെ സംഭവിച്ചിട്ടുള്ളത് മതേതരത്വം എന്ന് പറയുന്ന ആശയത്തെ പോലും അവർ പരിശോധന ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരുടെ എഴുതി വെക്കേണ്ട കാര്യമില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത്? കഴിഞ്ഞ ഒരു 10-20 വർഷം കൊണ്ട് ഈ രാജ്യത്തുണ്ടായിരുന്ന ഒരു മതേതരത്തിൻ്റെ ഒരു ഫേബ്രിക്കിനെ തന്നെ തകർക്കുന്ന രീതിയിൽ മതാധിഷ്ഠിതമായി ഇവർ ഒരു ഒരു രാഷ്ട്രത്തിലേക്ക് പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിന് ഇലക്ട്രൽ പൊളിറ്റിക്സ് തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പം ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇപ്പോൾ UP പോലെയുള്ള UPയിൽ BJP ഒന്നുമല്ലായിരുന്നു. BJP ഫ്രം നോവെയർ ആണ് UPയിൽ വരുന്നത്. വിശ്വനാഥ് പ്രതാപ് സിംഗ് ഒക്കെ മുഖ്യമന്ത്രിയാവുന്നു, NDTiwari മുഖ്യമന്ത്രിയാവുന്നു. UPയിലെ മുഖ്യമന്ത്രിമാരെ മുഴുവൻ തീരുമാനിക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് ശേഷം വേറൊരു കോൺഗ്രസ് മുഖ്യമന്ത്രി. MPയിലും ഒക്കെ അത് തന്നെയാണ് സ്ഥിതി. ഈ സംസ്ഥാനങ്ങളൊക്കെ N ബ്ലോക്കായിട്ട് BJPക്ക് മാറുകയാണ് ചെയ്യുന്നത്. UPയിൽ വളരെ കൃത്യമായിട്ട് ഓൾമോസ്റ്റ് എന്താ പറയുക, നോവെയർ 73 സീറ്റാണ് കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ. 80 സീറ്റുകളിൽ 73 സീറ്റാണ് BJP കിട്ടിയത്. 71 BJP കിട്ടി, 2 അപ്നാദൾ എന്ന് പറയുന്ന അവരുടെ സഖ്യകക്ഷി കിട്ടി. അവർ 28% വോട്ട് അങ്ങനെയാണ് അവർ പിടിച്ചത്. ആ അത്ര വോട്ട് കൊണ്ടാണ് അവിടെയാണ് ഈ വർഗീയ കൺസോളിഡേഷൻ വളരെ ഇമ്പോർട്ടൻ്റ്. അതായത് അവിടുത്തെ വലിയ 2 പാർട്ടികളാണ് സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ് പാർട്ടിയും. ബഹുജൻ സമാജ് പാർട്ടി 19.5% വോട്ട് ആ സംസ്ഥാനത്ത് പിടിച്ചു. പക്ഷെ അവർക്ക് കിട്ടിയ സീറ്റ് 0 ഒറ്റ സീറ്റും കിട്ടിയില്ല. അതേസമയം 28% വോട്ട് പിടിച്ച BJPക്ക് 71 സീറ്റ് കിട്ടുകയാണ്. കാരണം എല്ലാം കൂടെ വന്ന് ഒരു കുട്ടയിൽ വീഴുക. ഇവിടെയാണ് മതം കളിക്കുന്ന കളി. അതായത് നിങ്ങൾക്ക് വോട്ട് കിട്ടിയാൽ പോരാ, ലംബായി കിട്ടണം. ഈ ലംബായി എങ്ങനെയാണ് വോട്ട് നിങ്ങൾ നേടുക എന്നുള്ള ചോദ്യമുണ്ട്. അതിന് നിങ്ങൾ ഒരു രാഷ്ട്രീയക്കാരൻ എപ്പോഴും ജനതയോട് പറയേണ്ടത് അവൻ്റെ പ്രവർത്തന മികവും അവൻ്റെ പരിപാടികളും ഒക്കെയാണ് പറയേണ്ടത്. പക്ഷെ അത് നിങ്ങൾക്ക് ഒന്നും പറയാനില്ലെങ്കിൽ, നിങ്ങൾക്ക് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ, നിങ്ങളുടെ പക്കൽ തെളിവില്ലെങ്കിൽ ജനം തിരിഞ്ഞു നിൽക്കും, നിങ്ങളെ തിരസ്കരിക്കും. പക്ഷെ തിരസ്കരിക്കാത്ത ഒരു ഒരു മാന്ത്രികമായിട്ടുള്ള വലയത്തിൽ അവരെ കൊടുക്കാൻ കഴിയും മതം പറഞ്ഞുകൊണ്ട്. 1-2 വർഗീയ ലഹളകൾ, 1-2 കോൺഫ്ലിക്റ്റുകൾ, സംഗതിയിലെ ശങ്കരാടി പറഞ്ഞ നസറെന്ന് പറഞ്ഞ് പോരും, മുസാഫർ നഗറിലെ കൂട്ടക്കൊലകൾ, വർഗീയ ലഹളകൾ. ഇപ്പോൾ ഗുജറാത്ത് എങ്ങനെയാണ് മോദി എന്ന് പറയുന്ന ഒരു 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 രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിലെ ഇത്ര വലിയ ഒരു വലിയ സംഭവമായി മാറിയത്? ഒരു ശരാശരിക്കാരൻ എന്ന് പോലും വിളിക്കാൻ കഴിയാത്തത്ര അവസ്ഥയിലുള്ളൊരു മനുഷ്യനാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്തുകൊണ്ടാണ് മോഡി ഇന്ത്യയിലെ ഒരു ചോദ്യം ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്കുള്ള ഒരു വളർച്ച എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതം തുപ്പുന്ന ഒരു നേതാവാണ് എന്നുള്ളത് കൊണ്ടാണ്. മതം തുപ്പുന്നു എന്ന് പറയുമ്പോൾ ഇപ്പം ഇപ്പം തന്നെ അവസാനം UP ഇലക്ഷനിൽ തന്നെ പോയി പലപ്പോഴും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ചില പ്രസ്താവനകൾ മതി, ഒരൊറ്റ സെൻറ്റൻസ് മതി. ആ സെൻറ്റൻസ് ഈ മത മനസ്സുകളിൽ ഉണ്ടാക്കുന്ന ഒരു ഒരു വിപ്ലവം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഞാൻ എപ്പോഴും പറയാറില്ല ഈ മീൻ പിടിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ, നമ്മൾ മീൻ പിടിക്കുക ചൂണ്ടയിട്ട് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചൂണ്ടയിട്ടിട്ട് കാത്തിരിക്കണം. ചിലപ്പോൾ കിട്ടും, കിട്ടാതിരിക്കും, ചിലപ്പോൾ കുറേ നേരം കിട്ടും. അതേസമയം ഒരല്പം നഞ്ഞ് ഈ മയക്കുമരുന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അതെടുത്ത് വെള്ളത്തിൽ കലക്കുക. കുറേ കഴിയുമ്പോൾ മീനെല്ലാം ഇങ്ങനെ ചത്ത് ഇങ്ങനെ പൊങ്ങും, അല്ലെ മയങ്ങിക്കിടക്കും, എല്ലാം വാരിക്കൊണ്ട് പോകാം. അതേപോലെ ഈ രാഷ്ട്രീയത്തിലേക്ക് ജനങ്ങളുടെ മനസ്സിലേക്ക് മതം എന്ന് പറയുന്ന സാധനം ഇട്ടുകൊടുത്തിട്ട് നിങ്ങൾ ഇലക്ഷനിൽ നിന്ന് നോക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ റേപ്പിസ്റ്റ് ആയിക്കോട്ടെ, ഏറ്റവും വലിയ ക്രിമിനൽ ആയിക്കോട്ടെ, നിങ്ങൾക്ക് മലപ്പുറത്ത് നിന്ന് മുസ്ലിം ലീഗ് ടിക്കറ്റ് ജയിക്കാൻ കഴിയും. ബാക്കിയൊന്നും പ്രശ്നമല്ല, കാരണം അവിടെ മതം മാത്രമാണ് പ്രശ്നം. ജനാധിപത്യത്തിൻ്റെ ഈ അടിസ്ഥാനപരമായിട്ടുള്ള അവയവങ്ങളെ തന്നെ കാർന്നു തിന്നുന്ന ഒരു അർബുദമായിട്ട് ഇത് മാറുന്നുണ്ട്. അത് വരുമ്പോൾ പ്രശ്നം ഈ മതം കണ്ട് ഭയന്ന രാഷ്ട്രീയക്കാരാണ് ഇന്ത്യയിലുള്ളത്. എങ്ങനെയാണ് മതേതരത്വം നമ്മളിൽ നിന്ന് അകലുന്നത്? മതത്തിൻ്റെ മുന്നിൽ സാഷ്ടാംഗം വീഴുന്ന ഈ ഉദാഹരണമായിട്ട് കേരളത്തിൽ തന്നെ മതേതരമായ നിലപാടുകൾ എടുക്കുന്നത് ഇടതുപക്ഷമാണ് എന്നാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. കഴിഞ്ഞ ഒരു 10-15 വർഷം എടുത്തു നോക്കി കഴിഞ്ഞാൽ
പിണറായി വിജയൻ്റെ നികൃഷ്ട ജീവി എന്ന് ഒരച്ഛനെ വിളിച്ചു, താമരശ്ശേരി ബിഷപ്പ്. അതിനുശേഷം മാതാ അമൃതാനന്ദമയ്യയുടെ ഒരു ശിഷ്യ അവരെക്കുറിച്ച് കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് പോയി കൈരളി ചാനലിൽ ഷൂട്ട് ചെയ്തു. അതോടൊപ്പം തന്നെ പ്രവാചക മുടി എന്ന് പറയുന്ന മുഹമ്മദിൻ്റെ മുടി, അത് അവരുടെ തന്നെ ചില ഗ്രൂപ്പുകൾ പറയുന്നുണ്ട് കാവ്യ മാധവൻ്റെ മുടിയുടെ അത്രയും നീളമുണ്ട്, അവരുടെ ഗ്രൂപ്പുകൾ തന്നെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അപ്പം ആ മുടി സൂക്ഷിക്കാനായിട്ടൊരു 40 ലക്ഷത്തിൻ്റെ പള്ളി, 40 കോടി, ലക്ഷം അല്ല കോടി, ലക്ഷമൊക്കെ എന്ത്, ഒരു കോടി അല്ല ഒരു പള്ളി അവിടെ സ്ഥാപിക്കാൻ പോകുന്നു. അപ്പോൾ അദ്ദേഹം പിണറായി പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ മുടി എന്ന് പറയുന്നത് ഒരു വേസ്റ്റാണ്, ആ ഈ മുടി കത്തിയാൽ കത്തിച്ചാൽ കത്തില്ല എന്നൊരു ഇതുണ്ടായിരുന്നു മുടി. അപ്പോൾ അത് ഈ പിന്നെ ചില പറയാറുണ്ടല്ലോ ഈ സ്വർണം പ്രസവിക്കുന്ന പശുക്കൾ എന്ന് പറയുന്നത്, അപ്പോൾ പശുവിന് എന്തോ വയറ്റിന് പ്രശ്നമുള്ളതുകൊണ്ടായിരിക്കും ഇത്രയും, അതേപോലെ ആയിരിക്കും ഈ കത്തിയാൽ കത്തിച്ചാലും കത്തിക്കാത്ത മുടി. അപ്പോൾ അത് അങ്ങനെ ഒരു സാധനം ഇല്ലെന്നും മുടി ശരീരമാലിന്യമാണെന്നും കത്തുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഒരുപക്ഷെ കേരളത്തിൽ വേറെ അങ്ങനെ അധികം നേതാക്കളൊന്നും പറഞ്ഞിട്ടില്ല, ഇടതുപക്ഷത്തു നിന്നും വലതുപക്ഷത്തു നിന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്താണ് ഇതിനെ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കുക, ഏറ്റവും കൃത്യമായ ചില നിലപാടുകൾ മതാധിപത്യത്തിനെതിരെയും പൗരോഹിത്യത്തിനെതിരെയും പൊതുവേദിയിൽ പറയുക, അതാണ് പ്രാധാന്യം. ഈ രണ്ട് കാര്യം, നിങ്ങളൊരു മതേതരവാദിയോ അല്ലെങ്കിൽ മതവിരുദ്ധനോ ഒക്കെ ആയിരിക്കുകയും പൊതുവേദിയിൽ പരസ്യമായി അങ്ങനെ ഒരു ജീവിതം നയിക്കുകയും ചെയ്യുന്നത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അത് നിങ്ങൾ ഈ വിർച്വൽ ഡ്രൈവിംഗ് ക്ലാസ്സിൽ പോയി എല്ലാം പഠിച്ചിട്ട് ഒരു വണ്ടി എടുത്ത് പുറത്തിറക്കുന്ന തമ്മിലുള്ള വ്യത്യാസമാണ്. മറ്റേതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുമായിരിക്കും, പക്ഷേ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു നീന്തൽ തപാലിലൂടെ പഠിച്ചിട്ട് നീന്താൻ പോകുന്നതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. പിണറായി വിജയൻ അങ്ങനെ 3-4 പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്നെന്താണ്, ഈ ഒരൊറ്റ പ്രസ്താവനയിലും പാർട്ടി അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ ഇനിയിപ്പോൾ എന്തോ ആയിക്കോട്ടെ, എത്ര മോശമാണെങ്കിലും അതിനുവേണ്ടി ന്യായീകരിക്കാനായിട്ട് അരയും തലയും മുറുക്കി മുന്നോട്ടിറങ്ങുന്ന 1-ാം കിട 2-ാം കിട PB വരെയുള്ള നേതാക്കളെ ആരെയും തന്നെ ഇത്തരം പ്രസ്താവനകൾ ന്യായീകരിക്കാനോ ഡിഫെൻഡ് ചെയ്യാനോ കണ്ടില്ല. വേറെ എന്താണല്ലോ ഇപ്പോൾ, ഇനിയിപ്പോൾ എന്ത് കാര്യം, എത്ര അൺഡിഫെൻഡബിൾ പൊസിഷൻ ആണെങ്കിലും പിണറായി വിജയൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് പല തലത്തിൽ ആളുകളുണ്ടാവും. പക്ഷേ ഈ പ്രസ്താവനകളിലൊന്നും തന്നെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയോ അല്ലെങ്കിൽ 1-ാം കിട നേതാക്കളോ 2-ാം കിട നേതാക്കളോ ആരുണ്ടായിട്ടില്ല. പുള്ളി സ്വാഭാവികമായിട്ടും പാർട്ടിയിൽ തന്നെ ഒറ്റപ്പെടുകയാണ്. പക്ഷെ അത്ര ഉഗ്രപ്രതാപിയായ ഒരാൾക്ക് പോലും വരുന്ന കാര്യമാണ്, പാർട്ടിയിൽ അത്രയും സ്വാധീനമുള്ള ഒരു വ്യക്തിക്ക് വരുന്ന ഒരു തിരിച്ചടിയാണ് ഞാൻ പറഞ്ഞത്. സ്വാഭാവികമായിട്ടും പുള്ളി മയപ്പെടുന്നു. ഇനിയിപ്പോൾ വരുന്ന ഇപ്പോൾ അടുത്ത നടന്ന സംഭവങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം. കുരിശുകൃഷി എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ആ വാക്ക് കേട്ടപ്പോൾ തന്നെ എനിക്കൊരു ചെറിയൊരു സംശയമുണ്ട്. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി ഇതാണ് ശരിയായ വാക്ക്. കാര്യം ഒരു കുരിശ് കൊണ്ടുവച്ചു, അത് എടുത്തു മാറ്റിയപ്പോൾ കാണാം പിറ്റേന്ന് ഒരു കുരിശ് അവിടെ കൊണ്ടു. അപ്പം ഈ കൃഷിയിലാണല്ലോ ഇങ്ങനെ മുളച്ച് വീണ്ടും പൊങ്ങുന്നത്. അപ്പോൾ ആ വാക്ക് അനർത്ഥമായിട്ട് തന്നെ അവിടെ വരികയാണ്. അതിനെ ഡിഫെൻഡ് ചെയ്യാൻ അവർക്ക് പോലും വേണ്ട എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷെ അവർക്ക് പോലും വേണ്ടാത്ത അവർ തന്നെ പരസ്യമായി തള്ളിപ്പറയും. അവർക്ക് പരസ്യമായി തള്ളിപ്പറയേണ്ടി വരുന്ന അത്രയ്ക്ക് വലിയൊരു അട്രോഷ്യസ് കാര്യമാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണ് തള്ളി പറയുന്നത്. അതിനുവേണ്ടി വാദിക്കേണ്ടി വരുന്ന അവസ്ഥ. എന്തുമാത്രം മതം തിന്ന് തീർത്തിരിക്കുന്നു നമ്മുടെ രാഷ്ട്രീയ ഭൂമിക എന്നൊന്ന് ആലോചിച്ച് നോക്ക്. അവിടെയാണ് നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മതേതരത്തിൻ്റെ പ്രസക്തി എന്നുള്ള വളരെ പ്രസക്തമായ ഒരു വിഷയം സംസാരിക്കുന്നത്. ഒരുപാട് കടൽ കയറിക്കഴിഞ്ഞു, വളരെ ഭയാനകമായ, അത് ഈ മതാധിപത്യം എന്ന് പറയുന്നൊരു പ്രശ്നം, മതാധിപത്യത്തിൻ്റെ രൂക്ഷത ഏറും തോറും ജനങ്ങളുടെ അധികാരം നഷ്ടപ്പെടും, പൗരോഹിത്യ അധികാരം കൈക്കിടക്കും, അവർ പരിഹാരങ്ങൾ നിർദ്ദേശിക്കും. ജനങ്ങൾ ഈ തിമിരം ബാധിച്ചതുകൊണ്ട് അവർ പിന്നെ ഏതെങ്കിലും ഒരു ബ്ലോക്കിന് വോട്ട് ചെയ്യേണ്ടി വരും. ഉദാഹരണമായിട്ട് ഒരു പാരിഷിൽ നിന്ന് ഇത്ര വോട്ട് വരണം എന്നുള്ള തീരുമാനം വരികയാണ്. നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലാതെ വരികയാണ്. ആരൊക്കെയാണ് വോട്ട് ചെയ്യാത്തത്, എങ്ങനെയാണ് ഈ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നായാലും മതഗ്രാമങ്ങളിൽ നിന്നായാലും കൃത്യമായ വോട്ട് അവരുടെ സ്ഥാനാർത്ഥികൾക്ക് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ഏതെങ്കിലും ഒരാൾ അല്ല ഉച്ചയ്ക്ക് ശേഷം വോട്ട് ചെയ്ത 5 കുടുംബക്കാർ വോട്ട് വീണിട്ടില്ല എന്നൊക്കെ ഇപ്പോഴും അറിയാൻ പറ്റും. പിന്നെ അവർക്കവിടെ ജീവിക്കാൻ പറ്റില്ല. ഇതൊരു വലിയൊരു പ്രശ്നമാണത്. ജനങ്ങളിൽ നിന്ന് അധികാരം നഷ്ടപ്പെടുന്നു. ജനാധിപത്യത്തിൽ യഥാർത്ഥത്തിൽ ജനങ്ങളാണ് പ്രഭുവാവേണ്ടത്, തമ്പുരാനാവേണ്ടത് എന്നാണ് പറയുക. പക്ഷെ മതാധിപത്യത്തിലേക്ക് വരുമ്പോൾ ഇത് വീണ്ടും പഴയ ദിദറോ പറഞ്ഞതുപോണം, രാജാവില്ലെങ്കിലും പൗരോഹിത്യം ഇങ്ങനെ വലിച്ച് ഇങ്ങനെ മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്.
കേരളത്തിലെ ഇപ്പോൾ ഒരു പൊതുസ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിലൊക്കെ മതം, അപ്പോൾ കേരളത്തിൽ നിന്നാണ് ഇപ്പോൾ പലരും അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്ന ഒരു കാര്യം. പണ്ട് യന്ത്രങ്ങൾ മാത്രമാണ് കയറ്റുമതി ചെയ്യുന്നത്, ഇപ്പോൾ കന്യാസ്ത്രീമാരെയും പൗരോ പുരോഹിതന്മാരെയും ഇപ്പോൾ പലരും പഠിക്കുന്നത് തന്നെയാണ്. യൂറോപ്പിലൊക്കെ ഇഷ്ടം പോലെ വേക്കൻസി ഉണ്ട്, അവിടെ ആരുമില്ല. സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ അവിടെയും ചെന്ന് ഈ മത ഈ രാഷ്ട്രീയത്തിലും പൊതുജീവിതത്തിലും മതം മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തങ്ങളെ അവരെന്തോ മൂല്യങ്ങളുടെ സംരക്ഷകരാണ് എന്നാണ് പറയുന്നത്. അവർ യഥാർത്ഥത്തിൽ സംരക്ഷിക്കുന്ന മൂല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതമൂല്യങ്ങളാണ്. രണ്ടു തരം മൂല്യങ്ങളുണ്ട്, മതമൂല്യങ്ങളും പൊതുമൂല്യങ്ങളും. പൊതുമൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പാരമ്പര്യമായിട്ട് ആർജിച്ച കാര്യങ്ങളാണ്, നമ്മുടെ ധാർമ്മികത, കരുണ, ദയ, സത്യസന്ധത, അല്ലെങ്കിൽ കാമറാഡറി, സഹവർത്തിത്വം. ഈ സാധനങ്ങളൊന്നും നമ്മളെങ്ങും പഠിച്ചതോ നമ്മൾ ഒട്ടിച്ചു വെച്ചതോ ആഹാരത്തിലൂടെ നേടിയതോ ഇഞ്ചെക്ട് ചെയ്ത് കയറ്റിയതോ ഒന്നുമല്ല, നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ സഹജമായ നിലപാടുകളാണ്. എങ്ങനെയാണ് ഒരമ്മ കുട്ടിയോട് കരുണയും ദയയും സ്നേഹവും ഉണ്ടാകുന്നത്? അമ്മ എവിടെയെങ്കിലും പോയി പഠിക്കുന്നതാണോ? അല്ല, അത് അമ്മയാകുമ്പോൾ നിങ്ങളുടെ ജനറ്റിക് പ്രോഗ്രാമാണ്. ഇതൊന്നും എങ്ങും പോയി പഠിക്കേണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകം, ഏതെങ്കിലും കഥാപുസ്തകങ്ങളോ ബൈബിളോ ബാലരമയൊന്നും വായിച്ചല്ല നമ്മളെല്ലാം ഈ ധാർമ്മിക ബോധങ്ങൾ ഉണ്ടാക്കുന്നത്. ധാർമ്മിക ബോധത്തിൻ്റെ മതത്തിന് യാതൊരു അവകാശമില്ല, പക്ഷെ അവർ പറയുന്നത് അവർക്ക് അവകാശമുണ്ട് എന്നാണ്. ഏറ്റവും വ്യാജമായൊരു അവകാശം. മതമെന്നല്ല, ആർക്കും തന്നെ നമ്മളുടെ ധാർമ്മികത ശരിക്കും അങ്ങനെ കുറച്ച് റെഗുലേറ്റ് ചെയ്യാൻ കഴിയും, പക്ഷെ ഒരിക്കലും നമ്മൾ സൃഷ്ടിക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചൈൽഡ്, ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടൊരു ചൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മിറർ ന്യൂറോൺസ് ശരിക്കും വർക്ക് ചെയ്യുന്നില്ല എന്നൊരു തിയറി ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവന് ജീവൻ ഉള്ളവയോട് താല്പര്യം ഉണ്ടാവില്ല, ജീവനില്ലാത്തവയോട് അമിതമായ താല്പര്യം. ഒരു പാവയൊക്കെ എടുത്ത് വെച്ച് ഒരു ദിവസം മുഴുവൻ കളിച്ചുകൊണ്ടിരിക്കും, അത് പിടിച്ചു പറിക്കാന്നുണ്ടെങ്കിൽ അവൻ നമ്മളോട് ഭയങ്കരമായിട്ട് പ്രതിഷേധിക്കും. അല്ലെങ്കിൽ സ്വന്തം അമ്മ തൊട്ട് മുന്നിൽ ആത്മഹത്യ ചെയ്താൽ പോലും അവൻ ശ്രദ്ധിക്കുക പോലുമില്ല, നിങ്ങളുടെ മുഖത്ത് നോക്കില്ല അല്ലേ. അപ്പം ഈ ഈ പറയുന്ന മനുഷ്യന് സഹജമായി ഉണ്ടാകേണ്ട ധാർമ്മിക മൂല്യങ്ങൾ, ബോധങ്ങൾ, തിരിച്ചറിവുകൾ ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചൈൽഡിനില്ല. അങ്ങനെയാണെങ്കിൽ ഇവന് മതം കുത്തിവെച്ചാൽ ശരിയാകുമോ? അല്ല, മതമാണ് ഇതൊക്കെ കൊണ്ടുവരുന്നെങ്കിൽ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളെ മതം ദത്തെടുത്തിട്ട് അവരെ ഈ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടുവരട്ടെ? സാധിക്കില്ല. കാര്യം വളരെ വ്യാജവും പൊള്ളയുമായ ഒരു അവകാശവാദമാണ് മനുഷ്യൻ്റെ. അതൊരു മസ്തിഷ്ക നിലപാടുകളാണ്. എല്ലാ ധാർമ്മിക മൂല്യങ്ങളും സഹായിക്കുന്നു. എങ്ങനെയാണ് ഒരാളെ നമ്മൾ സഹായിക്കുന്നത്? നമ്മളേതെങ്കിലും പുസ്തകത്തിൽ പറയാറുണ്ട്, ചില ആൾക്കാർ പറയാറുണ്ട് ഞാൻ റേപ്പ് ചെയ്യില്ല, കാരണം എന്താണ്, എൻ്റെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു. ഇത് ഏറ്റവും വലിയ അതപ്പതനാണ്. എൻ്റെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത് കൊണ്ട് ഞാൻ റേപ്പ് ചെയ്യുന്നില്ല എന്ന് പറയുന്നവനെ പേടിക്കണം. കാരണം നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളത് ഏതെങ്കിലും പുസ്തകത്തിൽ എഴുതിയതുകൊണ്ടോ ആരെങ്കിലും നമ്മളെ വിളിച്ച് സ്വകാര്യമായി കാതിൽ പറഞ്ഞതുകൊണ്ടോ അല്ല. അവശ്യമായ തിരിച്ചറിവുകളുമായിട്ട് തന്നെയാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അത് കാലികമായി പരിഷ്കരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. മതം രണ്ട് പ്രശ്നമാണ് ചെയ്യുന്നത്. ഒന്ന്, നമ്മളുടെ മൂല്യങ്ങളെ കാലികമായി പരിഷ്കരിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു ജനാധിപത്യ സമൂഹത്തിൽ നമ്മളുടെ രീതികളും ആചാരങ്ങളും ചിന്തകളും കാലികമായി പരിഷ്കരിക്കപ്പെടണം. ഇപ്പോൾ വേദന അറിഞ്ഞ് പ്രസവിക്കണം എന്നുള്ള ഒരു ദൈവനിർദ്ദേശം ഉണ്ട് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആ നിർദ്ദേശത്തിൽ വിശ്വസിക്കുന്ന ഒരു സ്ത്രീക്ക് ഒരിക്കലും ഒരു സിസേറിയൻ ഓപ്പറേഷന് വിധേയമാകാൻ സാധിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഒന്നുകിൽ നിങ്ങൾ എന്നും വേദന അറിഞ്ഞ് തന്നെ പ്രസവിക്കാമോ? ഇപ്പോൾ ചില ജീവികളുണ്ട്, നമ്മൾ ഈ പഗ് പോലെയുള്ള നായ്ക്കളുണ്ട്, പഗ്, അതിൻ്റെ തല വലുതാണ്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാശത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മാത്രം നിലനിൽക്കുന്ന ഒരു വേർഷനാണ് ഈ പഗ്ഗൊക്കെ പോലെയുള്ള. പഗ്ഗൊക്കെ മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ മൂന്നാം ദിവസം മരിച്ചു പോകുന്ന ഒരു ജീവിയാണ് പഗ്ഗ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിന് മനുഷ്യൻ്റെ ഈ പല നമ്മളുണ്ടാക്കിയിട്ടുള്ള കൃത്രിമ നിർദ്ധാരണത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള പല ജീവികളെയും നമ്മൾ വൈൽഡിലേക്ക് തുറന്നു വിട്ട് കഴിഞ്ഞാൽ അവ ഒരു ദിവസം പോലും അതിജീവിക്കില്ല. മനുഷ്യൻ്റെ പിന്തുണയും സഹായവും ഉണ്ടെങ്കിൽ മാത്രമേ അവയെല്ലാം നിലനിൽക്കുകയുള്ളൂ. അപ്പം ഈ സഹജമായിട്ടുള്ള ഈ വികാരങ്ങളും ചിന്തകളും ഒക്കെ നമ്മളിൽ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ചില ചിന്തകളും വികാരങ്ങളും നീക്കം ചെയ്യാനായിട്ട് മതം ശ്രമിക്കാറുണ്ട്. ഉദാഹരണമായിട്ട് ക്രിസ്റ്റഫർ മാർലോയുടെ ഒരു നാടകമുണ്ട്, ദ ട്രാജിക് ഹിസ്റ്ററി ഓഫ് ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്ന് പറയും. അവിടെ അവർ ഏഴ് മഹാപാപങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് ആർത്തി, കാമം, സെക്സ്, അല്ലേ, സെക്സ് എന്ന് പറയുന്നത് സെമറ്റിക് മതങ്ങൾക്ക് എല്ലാം പാപബോധം ഉണ്ടാക്കുന്ന എന്തോ സാധനമാണ്. അതൊരു ബ്രിട്ടീഷുകാരുടെ പോയിടത്തെല്ലാം ആ സാധനം ഉണ്ട് തരത്തിൽ.
ഇന്ത്യയിലൊന്നും ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഇന്ത്യയിൽ ഈ പ്രശ്നം ഉണ്ടാക്കിയത് തന്നെ അവരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം നമ്മുടെ അമ്പലങ്ങളോ നമ്മുടെ ആർക്കിയോളജിക്കൽ സ്ഥലങ്ങളോ നമ്മുടെ പുരാണങ്ങളോ നമ്മുടെ ദൈവങ്ങളോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല. ശ്രീകൃഷ്ണനെ പോലെയുള്ള ഒരു ദൈവം ഒരിക്കലും ഈ പറഞ്ഞ വളരെ ഈ സങ്കുചിതമായിട്ടുള്ള ലൈംഗികതയുടെ ആശയമായിരുന്നില്ല മുന്നോട്ട് വെച്ച്. അത് ജീവിതം ആഘോഷിക്കുന്ന ദൈവങ്ങളും ആചാരങ്ങളും എല്ലാമാണ് നമുക്കുണ്ടായിരുന്നത്. പക്ഷേ ഈ സെമറ്റിക് മതങ്ങളിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ സെക്സ് എന്ന് പറഞ്ഞ സംതിങ് മോശമായ കാര്യമാണ്. അത് പണ്ടവർക്കുണ്ടായിരുന്നു, ഇപ്പോൾ അവർക്കില്ല. പക്ഷേ പണ്ടവരിൽ നിന്ന് കിട്ടിയ ചില ആൾക്കാർ ഇപ്പോഴും കൊണ്ടു നടക്കുന്നു. അതാണ് അതിൻ്റെ വ്യത്യാസം. അതാണ് ഈ നമ്മൾ വലിച്ചെറിയുന്ന സിഗരറ്റ് കുറ്റിയൊക്കെ എടുത്ത് കത്തിച്ചുകൊണ്ടാണ് വലിയ വലിക്കാരനെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ടല്ലോ. ആ രീതിയിലാണ് ഇന്ത്യയിൽ ഇന്ത്യൻ സമൂഹം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ വീടിൻ്റെ മുറ്റത്ത് കത്തിച്ചണയ്ക്കുന്ന ചൂട്ടുകറ്റുകളുടെ എണ്ണം വെച്ചുകൊണ്ട് കുടുംബത്തിൻ്റെ മഹിമ പറഞ്ഞിരുന്ന തറവാടുകളുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം. കഥകളൊക്കെ വായിക്കുന്നവർക്കറിയാം. അവിടെയാണിപ്പോൾ ഭയങ്കര നമ്മുടെ മൂല്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് യഥാർത്ഥത്തിൽ അവർ പറഞ്ഞു വെക്കുന്നത് പലപ്പോഴും എവിടെ നിന്നോ ആരൊക്കെയോ ചെയ്ത കാര്യങ്ങളാണ്, നമ്മുടെ കാര്യങ്ങളല്ല. അപ്പം ഈ മഹാഭാവങ്ങളെന്ന് പറഞ്ഞ് മുന്നോട്ട് വെക്കുന്ന ഏഴെണ്ണമുണ്ട്. ആർത്തി വരും, ക്രോധം വരും, കാമം വരും, അങ്ങനെ കുറേ സാധനമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിറ്റി ആസ് എ ഹോൾ രണ്ടർത്ഥത്തിൽ എടുക്കാം, ഇതിനെല്ലാം എതിരെ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ഇതിനെതിരെയുള്ള ഒരു മത്സരമാണ് ക്രിസ്ത്യാനിറ്റി നടത്തുന്നത് എന്നുള്ളതാണ് സങ്കല്പം. പക്ഷെ നോക്കുക, ഈ സാധനങ്ങളൊന്നും മനുഷ്യനിൽ നിന്ന് പോകുന്നേയില്ല, എങ്ങും പോയിട്ടുമില്ല. അതായത് മതം എന്തെങ്കിലും ധാർമ്മികമായ കാര്യങ്ങൾ അല്ലെങ്കിൽ വിചാരമായ കാര്യങ്ങൾ നീക്കം ചെയ്യാമെന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊന്നും പോയിട്ടില്ല. ഇനി മതം എന്തെങ്കിലും ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഇവിടെ ഉള്ളതാണ്. മൊത്തത്തിൽ സംഗതി വളരെ വ്യാജമാണ്. അവർ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നു. മതമില്ലെങ്കിൽ, ഒരു ജനാധിപത്യ സമൂഹത്തിൽ മതമില്ലെങ്കിൽ എല്ലാവരും സ്നേഹിക്കപ്പെടാതെ പോകും എന്നൊക്കെ പറയുന്നതിൽ ഒരർത്ഥമില്ല. സ്നേഹിക്കുക എന്ന് പറയുന്നതിൽ അടിസ്ഥാനപരമായി അനിവാര്യമായി സംഭവിക്കുന്ന കാര്യമാണ്. അതിന് മതത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. എങ്ങനെയാണ് ഈ ഗോത്രങ്ങൾ, മതരഹിത ഗോത്രങ്ങൾ എങ്ങനെയാണ് ദിവസം രാവിലെ എഴുന്നേറ്റ് ഒന്ന് അടിച്ചു പിരിയുകയാണോ ചെയ്യുന്നത്, കുത്തിക്കൊല്ലുകയാണോ ചെയ്യുന്നത്? ഇവൻ നിങ്ങൾ നോക്കൂ, സിംഹത്തെ നോക്കൂ, പുലിയെ നോക്കൂ, മാൻകൂട്ടങ്ങളെ നോക്കൂ. മാൻകൂട്ടങ്ങളുടെ മതം ഏതാണ്? അവ എത്ര സൗഹാർദ്ദപൂർവമാണ് ഇണകളോടുള്ള, അല്ലേ? കാളിദാസൻ പറഞ്ഞ ഒരു ഇത് പറയുന്നത്, ഒരു മാൻപേട അതിൻ്റെ കണ്ണിലെ കരടെടുക്കാനായിട്ട് അതിൻ്റെ ഇണയുടെ കൂർത്ത കൊമ്പ് കൊണ്ടാണ് ആ കരടെടുക്കുന്നത്. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ചലിച്ചു കഴിഞ്ഞാൽ ഈ മാൻപേട അന്ധയായി പോവും. പക്ഷെ അത്രയ്ക്ക് വിശ്വാസമാണ് തൻ്റെ ഇണയോടെന്ന് പറയുന്നത്. അപ്പോൾ മൃഗങ്ങളുടെ ഇടയിൽ പോലും ഉണ്ടാകുന്ന ആ പരസ്പര കരുതലുകൾ, സ്നേഹങ്ങൾ, അനുകമ്പ, ഇതിൻ്റെയൊക്കെ ഒരു മറ്റൊരു ഭാവം മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നമുക്കൊരു പൊതു ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് സംഗ്രഹിക്കാം. പരമ്പരാഗത സമൂഹങ്ങളിൽ, നായാട് സമൂഹങ്ങളിൽ, അതുപോലെ തന്നെ ഗോത്ര സമൂഹങ്ങളിലെല്ലാം തന്നെ ജീവിക്കാനും ചിന്തിക്കാനും മുന്നോട്ട് പോകാനുമായിട്ട് ഒരുപാട് വ്യവസ്ഥകളും ആചാരങ്ങളും മനുഷ്യനെല്ലായിടത്തും വേണ്ടിയിരുന്നു. ഒരു കാലത്ത് അത് കുലവ്യവസ്ഥകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. അതിനുശേഷം ഓർഗനൈസ്ഡ് റിലീജിയൻ വരുന്നു. ഓർഗനൈസ്ഡ് റിലീജിയൻ വരുമ്പോൾ തന്നെ രാജാവും വരുന്നു. രാജാവും റിലീജിയനും അല്ലെങ്കിൽ മതവും എല്ലാ കാലത്തും പരസ്പരം ഒരു സന്ധിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അത് ഇന്ത്യയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ യൂറോപ്യൻ സമൂഹത്തിലും അങ്ങനെ തന്നെയായിരുന്നു. അതിനുശേഷം ജ്ഞാനോദയത്തിൻ്റെ കാലഘട്ടത്തിൽ ആദ്യമായി യൂറോപ്പിൽ മതവും രാഷ്ട്രവും തമ്മിൽ വേർതിരിയുന്നുണ്ട്. മതവും രാഷ്ട്രവും തമ്മിൽ വേർതിരിയുന്നതിൽ ഒരു കാര്യം ഞാൻ പറയാതിരിക്കാൻ സാധ്യമല്ല. ഒന്ന്, ഈ ക്രിസ്ത്യാനിറ്റിയുടെ പങ്ക് അതിൽ വളരെ വ്യക്തമാണ്. കാരണം നമുക്കിന്ന് അറിയപ്പെടുന്ന മതങ്ങളിൽ സ്റ്റേറ്റും അതുപോലെ തന്നെ മതവും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള സ്ക്രിപ്ച്ചറൽ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഉള്ളത് ക്രിസ്ത്യാനിറ്റി മാത്രമാണ്. സ്ക്രിപ്ച്ചറൽ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പം മതപരമായിട്ടുള്ള അനുമതി, അത് അവരുണ്ടാക്കിയതാണോ ഉള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറും എന്നുള്ളൊരു വാചകം ക്രിസ്തു പറഞ്ഞു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ കാര്യം അങ്ങോട്ട് നോക്കട്ടെ. അന്ന് ക്രിസ്തു പറഞ്ഞത് ഒരുപക്ഷെ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞായിരിക്കാം, തനിക്ക് വലിയ ഭീഷണികൾ ഒഴിവാക്കാനായിട്ട് പറഞ്ഞായിരിക്കാം. പക്ഷെ അവിടെ ഉയർന്നു വരുന്ന ഒരു വിഭജനമുണ്ട്. അതായത് സ്റ്റേറ്റിൻ്റെ കാര്യം സ്റ്റേറ്റ്, ചർച്ചിൻ്റെ കാര്യം ചർച്ച്. ഈ സാധനത്തെ നമ്മൾ വിപുലീകരിച്ചുകൊണ്ടാണ് ആധുനിക ക്രിസ്ത്യൻ സമൂഹങ്ങളിൽ മതേതരത്വം എന്നുള്ള ആശയത്തിന് കൂടുതൽ പ്രചാരം വരുന്നത്.
അതേസമയം മറ്റു ചില മതങ്ങളിൽ ഇത് സാധ്യമല്ല. ഇപ്പം ഇസ്ലാം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇസ്ലാമിൽ മതേതരത്വത്തിന് യാതൊരു സാങ്കത്യവുമില്ല. ഇസ്ലാമിലെ അടിസ്ഥാനപരമായിട്ടുള്ള ഭരണക്രമം എന്ന് പറയുന്നത് മനുഷ്യന് ഭരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്, മനുഷ്യന് നല്ലത് ഏതെന്ന് അറിയില്ല എന്നുള്ളതാണ്, എന്ത് ചെയ്യണമെന്ന് മനുഷ്യന് കണ്ടെത്താൻ കഴിയില്ല എന്നുള്ള ഒരു ഒരു മൂഢവിശ്വാസമാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം. അപ്പോൾ സ്വാഭാവികമായി അവർ പറയുന്നത് നിയമങ്ങളെല്ലാം തന്നെ ഇറക്കി കിട്ടുന്നതാണ്, ഇറക്കി കിട്ടിയ നിയമങ്ങൾ അതൊരു പുസ്തകം, ഒരു ദൈവം പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു, ആ നിയമങ്ങൾ പ്രകാരമായിരിക്കണം മനുഷ്യൻ ജീവിക്കേണ്ടത്, അല്ലാതെ മനുഷ്യൻ എന്താണ് നല്ലത് എന്താണ് വേണ്ടതെന്ന് മനുഷ്യൻ ഒരിക്കലും അറിയാൻ കഴിയില്ല. കാരണം അവൻ സൃഷ്ടിയാണ്, സൃഷ്ടി എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ആണ്, സൃഷ്ടാവ് എന്ന് പറയുന്നതാണ് പരമാധികാരി. സൃഷ്ടാവ് ഇറക്കി തരുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെ ഉണ്ടാകേണ്ടത്. അപ്പോൾ ഒരിക്കലും ജനാധിപത്യം ഇസ്ലാമിന് സാധ്യമല്ല, ജനാധിപത്യം പോലും സാധ്യമല്ലാത്തടത്ത് മതേതരത്വവും സാധ്യമല്ല. ഒരു ഇസ്ലാമിക രാജ്യത്തും മതേതരത്വം ഇല്ല. ഇപ്പോൾ ഇന്ത്യയിലെ ഒരു മുസ്ലിമിന് മതേതരത്വം എന്ന് പറയുന്നത് വളരെ പ്രാണവായു പോലെ പ്രധാനമാണെങ്കിൽ പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ അങ്ങനെ ഒരു പ്രശ്നം അവർക്ക് ഉദിക്കുന്നില്ല, സൗദി അറേബ്യയിൽ ഉദിക്കുന്നില്ല. അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് ഇപ്പോൾ പാകിസ്ഥാനിൽ 23% 1947 ന്യൂനപക്ഷങ്ങൾ ഇപ്പോൾ 2%, 3% താഴെയാണ്. 36% ഉണ്ടായിരുന്ന ബംഗ്ലാദേശിൽ ഇപ്പോൾ 14% താഴെയാണ്. ന്യൂനപക്ഷങ്ങളെ കൃത്യമായിട്ട് ഡെസിമേറ്റ്, ഒന്നിലും മതപരിവർത്തനം അല്ലെന്നുണ്ടെങ്കിൽ പ്രഷർ എങ്ങനെയായാലും. അപ്പോൾ മതേതരത്വം എന്ന് പറയുന്നത് രണ്ട് 10-65 രാജ്യങ്ങളിൽ വർക്ക് ചെയ്യത്തേ ഇല്ല, കാരണം അങ്ങനെ ഒരു വകുപ്പ് അവിടെ ഇല്ല, അവർ സ്ക്രിപ്ചറലായിട്ട് അവരത് അംഗീകരിക്കുന്നില്ല. ദൈവത്തിൻ്റെ നിയമം മറ്റു മതങ്ങളെ അംഗീകരിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ജിസയ പോലെയുള്ള ഒരു നികുതി തന്നെ കൊടുക്കാൻ സാധിക്കുന്നത് ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും മാത്രമാണ്, രണ്ടാം കിട പൗരന്മാരായിട്ട് കഴിയണം എന്നുള്ളതാണ് എൻ്റെ അടിസ്ഥാനം. അപ്പോൾ അവിടെ മതേതരത്വം ഒന്നും അവിടെ വരുന്നതേ ഇല്ല. അപ്പോൾ അവിടെ വരുന്നത് ക്രിസ്ത്യാനിറ്റിയിലാണ്. അത് ഒരു സ്ക്രിപ്ചറലായിട്ടുള്ള ഒരു കാര്യം പറയാതിരിക്കാൻ സാധിക്കില്ല. അപ്പം ആധുനിക ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ വന്ന ഈ സാധനമാണ് ഇന്ത്യയിൽ വരുന്നത്. ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ മതേതരത്വത്തിന് യാതൊരു സ്കോപ്പും ഇല്ല. ഇന്ത്യയിൽ എന്നും മതപരമായ ജീവിതമായിരുന്നു, എല്ലാ കാര്യങ്ങളും മതമായിരുന്നു. കുട്ടി ജനിക്കുമ്പോഴും വിവാഹം കഴിക്കുമ്പോഴും അവൻ ജീവിക്കുമ്പോഴും മരിക്കുമ്പോഴും വിദ്യാഭ്യാസം ചെയ്യുമ്പോഴും, വിദ്യാഭ്യാസം തുടങ്ങുന്നത് തന്നെ മതപരമായിട്ടാണ്, ഹരിശ്രീ എഴുതിപ്പിക്കുക, എന്തിലും മതമാണ്. അപ്പോൾ ഇന്ത്യയിൽ മതേതരമായ ഒരു ചിന്തയോ ഒരു ജീവിതമോ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. പുറത്തുനിന്ന് വന്ന ഒരു ആശയമാണ് യഥാർത്ഥത്തിൽ ഇത്. അതാണ് ഇന്ത്യ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നത്, വിഴുങ്ങാൻ പറ്റുന്നില്ല. നമ്മൾക്ക് അങ്ങനെ മതപരമല്ലാത്ത കാര്യങ്ങൾ ചെയ്തൊരു ശീലമില്ല, നമ്മുടെ ശിക്ഷാരീതികളെല്ലാം അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇപ്പോഴൊരു ഒരു പൊരുത്തക്കേടായിട്ട് ഇത് നിലകൊള്ളുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു മതേതരത്വം എന്ന് പറയുന്നത് മതമൈത്രി എന്ന് പറയും രണ്ടാണ്. യഥാർത്ഥ ഒരു മതേതരവാദിക്ക് ഏതെങ്കിലും മതങ്ങളിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. പിന്നെ അവകാശപ്പെടാം, എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മതത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് മറ്റു മതങ്ങളെ തുല്യമായി കാണുന്നത്, അതിനകത്ത് എന്തോ കുഴപ്പമുണ്ട്. അത് നിങ്ങൾ ഒരാളെ സ്നേഹിച്ചുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. അതിനകത്ത് ശരിയായിട്ടുള്ള അത് അംബേദ്കർ ചോദ്യം ചെയ്യുന്നുണ്ട്, അംബേദ്കർ ഗാന്ധിജിയെ ചോദ്യം ചെയ്യുന്നുണ്ട് ഇതിനകത്ത്, അദ്ദേഹത്തിൻ്റെ മതേതരവാദം യഥാർത്ഥത്തിൽ പല അന്നത്തെ ഒരു ഒരു അന്നത്തെ ഒരു ഐ ഡോണ്ട് റിമെമ്പർ എക്സാക്ട്ലി ഒരു റൈറ്റർ 1947 മുന്നെയാണ് അദ്ദേഹത്തെ കൊല്ലുന്നുണ്ട്, ഈ സാത്താനിക് വേഴ്സസിന് തുല്യമായിട്ടുള്ള ഒരു ഒരു രചന, റസൂൽ റംഗീല എന്ന് പറയുന്ന പുസ്തകം അതാണ്, അതിൻ്റെ രചയിതാവിനെ കൊല്ലുന്നുണ്ട്. അപ്പോൾ കൊല്ലുമ്പോൾ ആ രചയിതാവിനെ കൊന്ന ആളുടെ ശവമടക്ക് സമയത്ത് അതിനെ വാഴ്ത്തിക്കൊണ്ട് കവിത എഴുതുന്നത് ഇക്ബാലാണ്, സാരെ ജഹാംസെ അച്ച എന്നുള്ള കവിത പാടി ഇക്ബാലാണ് ഈ കൊലയാളിയെ, അതായത് മതബോധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉയർത്തി കാണിച്ചുകൊണ്ട് അദ്ദേഹം കവിത എഴുതുന്നുണ്ട്, അദ്ദേഹം പാടിപ്പോഴ്ത്തുന്നുണ്ട്. ഈ സമയത്തൊക്കെ ഗാന്ധിജി മൗനത്തിലാണ്. അപ്പോൾ അംബേദ്കർ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്തരം സമയങ്ങളിൽ മൗനം പാലിക്കുന്നത്, ഇങ്ങനെ ഒരു മതേതരത്വമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അവർ ഈ അപ്പീസ്മെൻ്റ് എന്ന് പറയുന്ന സാധനം മതേതരത്വത്തിൻ്റെ വലിയൊരു പ്രശ്നമാണ്. പലരും വിചാരിക്കുന്ന മതേതരത്വം എന്ന് പറഞ്ഞാൽ അപ്പീസ്മെൻ്റാണ്, പ്രീണിപ്പിക്കലാണ്. അത് പലരും എങ്ങനെയാണ് എളുപ്പം, എങ്ങനെയാണ് മതങ്ങളെ കൈകാര്യം ചെയ്ത് അവർക്ക് വാരിക്കോരി കൊടുക്കുക, വാരിക്കോരി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭിക്ഷ കൊടുത്തുകൊണ്ട് ഭിക്ഷാടനം ഇല്ലാതാക്കാൻ കഴിയില്ല. നിങ്ങൾക്കൊരു ഒരാൾക്ക് നിങ്ങൾ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ പിന്നെ വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതൽ കൊടുക്കേണ്ടി വരും. ഇന്ന് സബ്സിഡി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ ആ യാത്ര തന്നെ നടത്തിക്കേണ്ടി വരും. ഈ മതങ്ങൾ കൂടുതൽ കൂടുതൽ പലരും പറയാനുണ്ട്. ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ ഒരു മതേതര ഭാവത്തിനനുസരിച്ച് പറയാനുണ്ട് ഈ മതങ്ങളെ പരിഷ്കരിക്കാൻ സർക്കാർ ശ്രമിക്കണം,
മതങ്ങളെ പരിഷ്കരിക്കാൻ സർക്കാരിന് ശ്രമിക്കാനേ പറ്റില്ല. കാരണം ഒന്നാമത് അവർക്ക് വോയിസ് ഉണ്ടാവില്ല, കാരണം കൊടുത്തുകൊണ്ടും പ്രീണിപ്പിച്ചുകൊണ്ടും ആണ് അവരെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. ഇന്ത്യയിലെ ഏത് മതത്തെയാണ് സർക്കാർ പരിഷ്കരിച്ചിട്ടുള്ളത്? ഇപ്പോൾ സതി പോലെയുള്ള അന്ധവിശ്വാസങ്ങൾ ഇന്നായിരുന്നുവെങ്കിൽ ഇന്ത്യയിലെ ജനാധിപത്യ സർക്കാരിനെ പരിഹരിക്കാൻ കഴിയുമോ? ഒരിക്കലും പറ്റില്ല. ഇന്ത്യയിലെ ഏത് മത പരിഷ്കരണമാണ് ഇന്ത്യയിലെ സർക്കാർ ചെയ്തിട്ടുള്ളത്? ഇന്ത്യയിലെ സർക്കാർ ആകെ ചെയ്തിട്ടുള്ളത് പൊതുവിലുള്ള ജനാധിപത്യ സർക്കാരുകൾ ചെയ്തിട്ടുള്ള മതസേവ മാത്രമാണ്. ഹിന്ദുക്കോട് ബില്ല് കൊണ്ടുവന്നു. ഹിന്ദുക്കോട് ബില്ല് 1950s കൊണ്ടുവരുമ്പോൾ നെഹ്റുവിനൊരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതേ കണക്കൊരു ബില്ല് ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകൾക്ക്, അതായത് ഹിന്ദു സ്ത്രീകളുടെ വളരെ പരിതാപകരമായ അവസ്ഥയ്ക്ക് ഒരുപാട് മാറ്റം ഉണ്ടാക്കിയിട്ടുള്ള, പ്രത്യേകിച്ച് വിധവകളുടെ കാര്യത്തിലും വിവാഹം അതുപോലെ തന്നെ ഇൻഹെറിറ്റൻസ് ഇതൊക്കെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വലിയ മാറ്റം ഉണ്ടാക്കിയൊരു ബില്ലാണ് ഹിന്ദുക്കോട് ബില്ല്. ആ സമാനമായൊരു ബില്ല് മുസ്ലിം സഹോദരിമാർക്ക് കൊടുക്കാൻ കഴിയാത്തതാണ് എൻ്റെ ഏറ്റവും വലിയ ദുഃഖമെന്ന് നെഹ്റു പറഞ്ഞിട്ടുണ്ട്. ഇന്നുവരെ കൊടുക്കാൻ സാധിച്ചിട്ടില്ല, അവിടെ കൊണ്ട് നിന്നു. ഒരു മതത്തിൽ ഒരു പരിഷ്കരണം കാന്തപുരം പിണറായി വിജയനോട് പറഞ്ഞ എന്താണ്? കാന്തപുരം പിണറായി വിജയനോട് പറഞ്ഞ ഇതാണ്, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി, ഇവിടെ എന്ത് വേണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. മതത്തിൽ ഇടപെടാൻ രാഷ്ട്രീയത്തിന് അവകാശമില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. മതങ്ങളെ നിയന്ത്രിക്കാനോ ഇടപെടാനോ യാതൊരു അവകാശവും ഇല്ല. അത്ര ഒരു ഒരു തുരുത്തുകളായിട്ട്, അധികാരത്തിൻ്റെ തുരുത്തുകളായിട്ട് മതങ്ങൾ മാറുകയാണ്. മതങ്ങളുടെ ഇപ്പുറം വെച്ച് എല്ലാം നിൽക്കണം. നിങ്ങൾക്ക് സർക്കാരിന് എന്തെങ്കിലും മതങ്ങളോട് ചെയ്യാനുണ്ടെങ്കിൽ അതവരെ സഹായിക്കാനും അവരെ പിന്തുണയ്ക്കാനും പ്രീണിപ്പിക്കാനും വാഴ്ത്തിപ്പാടാനും മാത്രമുള്ള അവകാശമാണ്. നിങ്ങൾ വേണമെങ്കിൽ ഞങ്ങളെ, നിങ്ങൾക്ക് മതത്തിന് കയറി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, ഞങ്ങളിന്ന് പൂഴ്ത്തിക്കോളൂ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ധനസഹായം തന്നുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തുള്ളൂ, അല്ലാതെ വേറെ പരിപാടിയൊന്നും നടക്കില്ല. ഒരവസ്ഥയിലേക്ക് ഇന്ത്യൻ മതേതരത്വം മാറിയിട്ടുണ്ട്. പിന്നെ ഞാൻ മൈനോറിറ്റീസ് ലാൻഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇന്ത്യയിലെ ഭരണഘടന അത് വലിയ ഒരു പ്രത്യേകതയുള്ള ഭരണഘടനയാണ്. എല്ലാവർക്കും തുല്യം എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഈ മജോറിറ്റി, ടിറണി ഓഫ് മജോറിറ്റി, ഭൂരിപക്ഷ ഭീകരത എന്നുള്ള കാര്യം ഒഴിവാക്കണം എന്നുള്ള കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ചില കാഴ്ചപ്പാടുള്ള ആൾക്കാർ ചേർന്നുണ്ടാക്കിയൊരു ഭരണഘടനയാണ്. അത് ലോകത്തിന് മുഴുവൻ, ഇപ്പോൾ ഓസ്ട്രേലിയയിൽ പോലും, ഓസ്ട്രേലിയയിൽ അങ്ങനെ വരുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ അങ്ങനെ വരാൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓസ്ട്രേലിയയിൽ ആരായിരുന്നു ഉണ്ടായിരുന്നത് അവരെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പുറത്തുനിന്ന് വന്ന ആളുകൾ അധികാരം കൈക്കലാക്കി എന്നുള്ളത് ഒരു ചരിത്ര വസ്തുതയാണ്. അപ്പോൾ ആ ചരിത്ര വസ്തുത അനുസരിച്ചാണ് അവർക്കിപ്പോൾ റിസർവേഷനായാലും പ്രത്യേക പരിഗണനകൾ, എന്നാലും അവർ വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ന്യൂസിലാൻഡിലായാലും ഓസ്ട്രേലിയ ആയാലും ഇപ്പോൾ റെഡ് ഇന്ത്യൻസ് അമേരിക്കയിലായാലും അതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അതൊഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഭരണഘടന നല്ല രീതിയിൽ സ്ലാൻഡ് ഉണ്ട്. ആ സ്ലാൻഡ് എനിക്ക് തോന്നുന്നത് നല്ലത് തന്നെയാണ്. ഈ ഒരു മതരാഷ്ട്രമാകുന്നതിൽ നിന്ന് രാജ്യത്തെ രക്ഷിച്ചു നിർത്താൻ ആരും, പക്ഷേ ഇത്തരത്തിലുള്ള പ്രസ്താവന, ഞാൻ മൻമോഹൻ സിംഗിൻ്റെ കണക്കുള്ള പ്രസ്താവനകളെ ഞാൻ ഒട്ടും അനുകൂലിക്കുന്നില്ല. അങ്ങനെയൊന്നും ഒരു ഭരണാധികാരി പറയാൻ പാടില്ല. മൈനോറിറ്റികൾക്കാണ് ആദ്യ അവകാശം എന്നല്ല, എല്ലാവർക്കും തുല്യ അവകാശം എന്നുള്ള രീതിയിലാണ് പറയേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ആണ് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. നിങ്ങൾക്ക് ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങളും ചർച്ചകൾക്കുമായിട്ട് തുറന്നു വെക്കുന്നു. നമസ്കാരം.